ഇന്ന് സർക്കാരിനെ അടിക്കാൻ വടിയൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു ശങ്കരൻകുട്ടിക്ക്. ഇന്നൊന്നും കിട്ടിയ ലക്ഷണമല്ല. അല്ല, ഇതിപ്പോ എന്തിനു ഏതിനു സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന, സ്വസ്ഥമായിട്ടൊന്നും ഭരിക്കാൻ പറ്റണ്ടേ? അങ്ങനെ ഭരിക്കുന്നവരുടെ എന്തു തോന്നിവാസത്തിനും ഞങ്ങൾ ജനങ്ങൾ കൂട്ടു നിൽക്കുമെന്ന് വിചാരിക്കും. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. നിങ്ങൾ കുറച്ചു പേര് വിചാരിച്ചാൽ ഈ സർക്കാരിന് ഒരു ചൂക്കം ചെയ്യാൻ പറ്റത്തില്ല. സുഹൃത്തെ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു കൂട്ടം ജനതയാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിനെ അപേക്ഷിച്ച് ആയിരക്കണക്കിന് നല്ല പ്രവർത്തനങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചിരിക്കുന്ന മദ്യ ദുരന്ത മരണത്തെക്കാൾ 20% കുറവാണ് ഈ സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചിട്ടുള്ളത്. എന്തിന്? അക്രമ സംഭവങ്ങൾ എടുത്ത് നോക്കാം. കഴിഞ്ഞ സർക്കാരിനെ അപേക്ഷിച്ച് 7% കുറവാണ് ഈ സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചിരിക്കുന്ന അക്രമ സംഭവം അല്ലേ? ആ, അത് തന്നെ. തീർന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 16 ലോക്കപ്പ് മർദ്ദന കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ഈ സർക്കാരിന്റെ കാലത്തിൽ വെറും 10 കുറഞ്ഞില്ലേ? ഇതൊക്കെ പ്രബുദ്ധരായ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്, അല്ലേ? അത് നിങ്ങളുടെ കൂടെ ജനം നിന്നിട്ടല്ല. കേരളത്തിലെ ജനങ്ങൾ പഞ്ചാബിലെയും കാശ്മീരിലെയും പോലെ അക്രമത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ സമാധാനം കാംക്ഷിക്കുന്നവരാണ്. അതാണ് കാര്യം. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഭരണകാലത്ത് നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകൾ പുറത്തു വന്നിട്ടും നിങ്ങളെയൊക്കെ സ്വസ്ഥമായിട്ട് വഴി നടക്കാൻ ഇവിടുത്തെ ജനങ്ങളെ അനുവദിക്കുന്നത്. ഇതൊന്നുമല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. നാം നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ പാടെ മറന്നുപോയി. അതാണ് കാര്യം. മാഷന്താ ഒന്നും മിണ്ടാതെ പോവാൻ തുടങ്ങണോ? ഇനി ഇരുന്നിട്ട് കാര്യമില്ല. ഈ തൊഴുത്തിക്കുത്ത് എന്ന് നിൽക്കുന്നു അന്നേ നമ്മുടെ നാടിന് ഗതി പിടിക്കും. അത് ശരിയാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരും ചൈനയിലോ പാകിസ്ഥാനിലോ ഉള്ളവരല്ലോ. ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരല്ലേ. നിങ്ങളുടെ ഈ അനൈക്യം മുതലെടുക്കാൻ സാമൂഹ്യ വിരുദ്ധർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവിടുത്തെ കൃഷിയും വ്യവസായവും തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിസ്സാര അഭിപ്രായ വ്യത്യാസങ്ങൾ ഊതിപ്പെരിപ്പിക്കാതെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രയത്നിക്കണം. അതിന് നമുക്ക് കഴിയും, കഴിയണം. ഇല്ലെങ്കിൽ ചരിത്രം നമുക്ക് മാപ്പ് വരില്ല. എന്തിന്? എല്ലാറ്റിനും ഉപരി നമ്മളെല്ലാം ഭാരതീയരാണ്. അത് തന്നെയാണ് മാഷെ എനിക്കും പറയാനുള്ളത്. പക്ഷേ ഈ സർക്കാരിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഇവരെ അനുവദിക്കില്ലല്ലോ. അതെങ്ങനെയാ? ഏകപക്ഷീയമായിട്ട് നിങ്ങൾ ഓരോന്ന് അടിച്ചേൽപ്പിക്കല്ലേ? പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങൾ തള്ളിക്കളയാന്നുള്ളത്. ആറ്റം ബോംബ് പറമ്പ് വീടേതാ? ആറ്റം ബോംബ് പറമ്പ്. ആ, ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോ അവിടെ ഒരു അമ്പലക്കുളമുണ്ട്. അവിടുന്ന് വലത്തോട്ട് ഇരിഞ്ഞ്. അത് ദൂരെ കൂടുതലാ. ചേട്ടൻ അതിലേ ചെന്നിട്ട് അമ്പലക്കുളത്തിന് 200 200 ഒന്നും പോകണ്ട. നിങ്ങൾ വണ്ടി ബാക്കിലിട്ടു. വണ്ടി ബാക്കെടുക്കാൻ പറ്റിയ വഴി ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ ആറ്റം ബോംബ് പറമ്പിലല്ലേ പോകേണ്ടത്? വഴി ഞാൻ പറഞ്ഞുതരാം. വണ്ടി അവിടെ ഇവിടെ നിങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് 3 കിലോമീറ്റർ പോകുന്നത്. ചേട്ടൻ അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഈ കാറിൽ തന്നെ മുമ്പോട്ട് വെക്കുക. 15 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നാടൻ നമ്മൾ ഏജൻസി കൂടി പോയി. ഏജൻസി അങ്ങനെ ചേട്ടൻ ആറ്റം ബോംബ് പറമ്പിലല്ലേ പോകേണ്ടത്? നേരെ ഇവിടെ ഒരു 3 കിലോമീറ്റർ അപ്പം പോവും. ഇതാണ് ആറ്റം ബോംബ് പറമ്പ് വീട്. ഈ വീടിന് ഇങ്ങനെയൊരു പേര് വന്നതിന്റെ പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പാക് സൈന്യം വിക്ഷേപിച്ച ഒരു ആറ്റം ബോംബ് ഈ വീടിന്റെ പിറകുവശത്തുള്ള കുളത്തിൽ വന്ന് വീണതുകൊണ്ട് മാത്രമാണ് പൊട്ടാതെ പോയതെന്നും അത് ഇന്ത്യ മഹാരാജ്യത്തെ വൻ നാശത്തിൽ നിന്ന് രക്ഷിച്ചുവെന്നും പറയപ്പെടുന്നു. കഥകളുടെ കലവറയായ ഈ തറവാട്ടിലെ മറ്റൊരു രസകരമായ കഥയുടെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കടന്നുചെല്ലാം. ഇന്നാണ് ഈ തറവാട്ടിലെ അനന്തരാവകാശിയായ അപ്പുക്കുട്ടന്റെ കല്യാണാലോചന. ദേവി രക്ഷിക്കണേ, ഇനിയും എന്നെ പരീക്ഷിക്കരുത്. ഈ കല്യാണമെങ്കിലും നടത്തി തരണേ ദേവി. അമ്മേ നാരായണ. അപ്പുക്കുട്ട, നിന്റെ കല്യാണത്തിന് എന്നെ കൂടി വിളിക്കോ. ഇവന്റെ കല്യാണം കണ്ടൊന്ന് മരിച്ചാ മതിയായിരുന്നു. അതെങ്ങനെ, ഏതെങ്കിലും പെൺകുട്ടിയെ ഇവനെ ഒന്ന് പിടിക്കണ്ടേ? ഇവന് ഗ്ലാമർ പോരാന്ന് എല്ലാത്തിന്റെയും പരാതി. അപ്പുക്കുട്ടാ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടടാ. എന്താ? നിന്നെ പെണ്ണ് കാണാൻ വീട്ടുകാര് വന്ന്. അല്ല, നിന്നെ കാണാൻ പെണ്ണ് വീട്ടുകാര് വന്നെന്ന്. ആണോ? എനിക്ക് നമുക്ക് ഉടനെ വീട്ടിലേക്ക് പോവാം. വേണ്ടി വരില്ല.
അതെന്താ? വന്നവര് തിരിച്ചുപോയി. എന്തോ പ്രശ്നമുള്ളത് പോലെ. അതിനെ അവരെന്നെ കണ്ടില്ലല്ലോ. ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളു. നോക്കി നിൽക്കാൻ നീ സൈക്കിളിൽ വന്ന് കയറി. ബാഗ് വേണമെങ്കിൽ നമുക്ക് അവരെ കവലയിൽ വെച്ച് പിടിക്കാം. വരാം. എന്താ എന്താ ഇവിടെ എന്ത് പറ്റിയതാ? അല്പം മുമ്പ് ആറ്റം മുമ്പ് അപ്പുക്കുട്ടനെ അന്വേഷിച്ച് കുറെ പേർ കാറിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വഴി പറഞ്ഞു കൊടുത്തതിനെ തുടർന്നുണ്ടായ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി ഈ കാണുന്നത്. ആണോ? ഏതായാലും വഴി അന്വേഷിച്ച നേരെ കുറിച്ച് ചില സംശയമുണ്ട്. അവർ മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാമെന്ന തീവ്രവാദികളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതെന്താണപ്പോ ഈ പോലീസുകാർ ചെയ്യണത്? ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ നയമാണ്. പുറകിൽ പോയി കുനിഞ്ഞു നോക്കണം. മുഖം നോക്കാതെ നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ എല്ലാം നടപടി എടുക്കാൻ പറ്റൂ. ഏയ്, ഇതത്ര നിസാര പ്രശ്നമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ കലാപം വിതയ്ക്കുന്ന ഏതോ വിദേശചാര സംഘടനയുടെ കറുത്തകരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അവരാണ് ഈ നാട്ടിൽ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത്. ഇവിടെ ആളുകൾ സമാധാന പ്രിയരാണ്. ഇവിടെ ഉള്ളവർക്ക് എന്തിന്റെ കുറവാണുള്ളത്? ഇതിന്റെ കുറവുണ്ട്. ഒന്നോർത്ത കഷ്ട. എത്ര കല്യാണം ഇങ്ങനെ മുടക്കി മുടക്കി പോണത് ഇല്ലേ? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏക ആന്തരിയാ, അതുകൊണ്ടാ. അയ്യോ, കഷ്ടമായല്ലോ. പെങ്ങന്മാർക്ക് മൂന്ന് പേർക്ക് ഇത്രയും സെന്റിമെന്റ്സ് ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ നിർത്തി, ഇനി ഒന്നിനും ഞാനില്ല. അവൻ ഒന്നോ രണ്ടോ മൂന്നോ കല്യാണം കഴിച്ചോട്ടെ, പക്ഷെ ഒരു കാര്യം, വരുന്ന പെണ്ണിന്റെ സൗകര്യത്തിനൊത്ത് ജീവിക്കേണ്ടി വരും. പിന്നെ ആരും പരാതി പറഞ്ഞേക്കരുത്, അങ്ങ് സഹിച്ചോണം. ഏയ്, അത് വേണ്ടിവരില്ല. കല്യാണം കഴിഞ്ഞാൽ രണ്ട് ദിവസം, ഏറിയാൽ 24 മണിക്കൂർ. മൂന്നാം ദിവസം കൃത്യമായിട്ട് പടിയിറങ്ങാം. അവന്റെ സ്വഭാവത്തിന് രണ്ടാം ദിവസം പെണ്ണ് അവനെ വരച്ച വരെ നിർത്തും. അങ്ങനെ എഴുതി വെച്ചിട്ടല്ലേ മൂപ്പിലാൻ ചരിഞ്ഞത്. കല്യാണം കഴിഞ്ഞ കുടുംബസ്വത്തേക്ക് അവന്റെ പേരിലാകും. പിന്നെ വല്ല കടത്തിണ്ടേലോ പാട വരുമ്പത്തോ എവിടെയാണെന്ന് വെച്ചാൽ നല്ല മൂന്ന് സ്പോട്ട് കണ്ടെത്തണം. അത് ഭൂമി കുലുക്കമില്ലാത്ത സ്ഥലമായ വളരെ നല്ലത്. അയ്യോ, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. സഹോദര സ്നേഹം കേറല്ലേ. ഹോട്ടയിൽ എമ്പോതരൻ പിള്ളെ, അവര് വിവരമില്ലാതെ പറഞ്ഞതല്ലയോ. നമുക്ക് അടുത്ത പരിപാടി ആലോചിക്കാമെന്ന്. ആലോചിക്കാനൊന്നുമില്ല. പല ബ്രോക്കർമാരെയും കൂട്ടിമുട്ടിക്കുന്നതും ആലോചനകൾ കൊണ്ടുവരുന്നതും അവന്റെ സന്തത സഹചാരി ഗോപാലന. ആദ്യം അവനെയും അപ്പൂനെയും തമ്മിൽ തെറ്റിക്കണം. അതിന് വഴിയുണ്ട്. എന്ത് വഴി? ദേ വരുന്നുണ്ടല്ലോ. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? അതിരിക്കട്ടെ, അവരെന്താ മടങ്ങി പോയത്? അതിന് ഞങ്ങളോട് ഇതിന്റെ അന്വേഷിക്കുന്നത് കാരണം നിന്റെ കൂടെ തന്നെ. നീ അല്ലേ അപ്പുനെ ലേഡീസ് ഹോസ്റ്റലിലും കള്ളു ഷോപ്പിലും ചീട്ട് കളിക്കുന്നിടത്തും ഒക്കെ പോയി നോക്കിയിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞത്? ഇത് കേട്ടാ ഏത് പെണ്ണു വീട്ടുകാരും പിന്നെ നിൽക്കും. അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാ അത് പിന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിന്നെ തിരക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് നേരാ. പക്ഷേ അവിടെയൊക്കെ നീ പൈസ കാച്ചി പിരിക്കാനാ പോയതെന്ന് ഞാൻ പറഞ്ഞില്ല എന്നുള്ള സത്യമാ. ഉള്ള കാര്യം നേരെ ചോദിച്ചു. നിങ്ങൾക്കെങ്കിലും അവരോടൊന്ന് പറയായിരുന്നില്ലേ? അതെങ്ങനാ? അതിനു മുമ്പേ നിനക്ക് സൗന്ദര്യം പോരാന്നും പറഞ്ഞുകൊണ്ട് അവരിറങ്ങി. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു, ചേച്ചി കേട്ടില്ലയോ? കേട്ടെന്ന് തോന്നണോ? അതെ. അതിന് അവരെന്നെ കണ്ടില്ലല്ലോ. അയ്യോ, അതിനെന്താ നിന്നെ കാണുന്നത്? ലേ പടം കണ്ടാ പോരെ, ഹോസ്റ്റല്ലയോ? അത് ഞാൻ ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്തപ്പോഴുള്ള ഫോട്ടോ ആണെന്ന് പറയാൻ പാടില്ലായിരുന്നു. അത് പറയാൻ തുടങ്ങിയപ്പോഴേ അവൻ ഇറങ്ങിയില്ലേ. നിന്റെ ഈ ഹനുമാൻ വേഷത്തിന്റെ ഫോട്ടോ ഇവിടെ വയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പു? അളിയൻ തന്നെയല്ലേ പറഞ്ഞു അത് അവിടെ ഇരുന്നോട്ടെ. ഒന്നാം സമ്മാനം കിട്ടിയത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒരു ആത്മസംതൃപ്തിക്ക് അവിടെ ഇരുന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിലും മാന്യന്മാരെങ്കിലും ചെയ്യുന്ന പണിയാന്നോ ഇത്? ഇനി ഈ ഫോട്ടോ ഇവിടെ വേണ്ട. ആ കൊതുമ്പും കോഞ്ഞാട്ടൊക്കെ പറിച്ച് നിലത്തില്, എന്നിട്ട് തല നന്നായിട്ട് ക്ലീൻ ചെയ്തോട്ടാ. മനസ്സിലായില്ലേ? തെങ്ങിന് തല ഒന്ന് ഷേവ് ചെയ്തേക്കാൻ. ആ, ഇവിടെ നോയിക്കൊണ്ടിരിക്കാതെ ഈ തെറിച്ചു പോന്നൊക്കെ പറക്കിയിട്. ഞാൻ ഇപ്പൊ വരാം. മോനെ എപ്പോ ഒന്ന് പണി തുടങ്ങിയല്ലേ? അകത്ത് ജോലി തിരക്കാണെന്ന് തോന്നി, പോണേനു വിളിക്കാന്ന് വിചാരിച്ചു. ശരിയാ മോനെ, അവൾക്ക് കോളേജിൽ ഇപ്പൊ നേരായി, അതിന്റെ തിരക്കിലായിരുന്നു. എങ്ങനെയും ഈ കൊല്ലം കൂടി ഒന്ന് കഴിഞ്ഞാ മതിയായിരുന്നു. എന്താ ചെലവ്? വയ്യാണ്ടായി. അങ്ങേരുടെ പെൻഷൻ കൊണ്ട് എല്ലാം അങ്ങോട്ട് എത്തിക്കായിരുന്നു. ഗോപാല, ആ പുറകുവശത്ത് ചെന്തെങ്കിലും നാല് കരുക്കിടാൻ മറക്കണ്ട, നാളെ കാവിലൊരു പൂജയുണ്ടേ. അതെ, നാലെണ്ണം ഇട്ടാ മതി, ബാക്കി അടുത്ത പൂജയ്ക്ക് വേണം. എന്താ ചെയ്യാ, എല്ലായിടവും എന്റെ ശ്രദ്ധ എത്തണം. മോനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താമ്മേ? ഞാൻ പറയുന്നത് കേട്ട് മോൻ അവിടെ ചെന്ന് അവരോട് വഴക്കിനൊന്നും നിക്കണ്ട. അമ്മ കാര്യം പറയൂ. രണ്ടു ദിവസം മുമ്പ്
മോന്റെ അളിയൻ സുഗുണൻ വീണ്ടും വന്നിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നും ഉടനെ ഒഴിയണമെന്നാ അവര് പറയുന്നേ. കേറിക്കിടക്കാൻ ഒരിടമില്ലാതെ വന്നപ്പോ മോന്റെ അച്ഛനാ ഞങ്ങൾക്ക് താമസിക്കാനുള്ള അനുവാദം തന്നത്. അന്ന് എന്റെ മോടെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് ആരുമില്ല. ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇപ്പോഴത്തെ അവസ്ഥ മോനറിയാലോ. പഠിത്തം കഴിഞ്ഞ് അവളുടെ കണ്ണൊന്ന് തെളിഞ്ഞു കിട്ടിയാ അപ്പ മാറിക്കോളാം ഇവിടുന്ന്. മോന്റെ കല്യാണം അത് നടന്നില്ല അല്ലേ? സാരമില്ല മോനെ, എല്ലാത്തിനും ഒരു നേരവും കാലം ഒക്കെ ഉണ്ടല്ലോ. അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പോ കല്യാണം? ഒന്ന് പോടി കളിയാക്കാതെ, കെട്ടിക്കാൻ പ്രായമായി, ആരോട് എന്തെന്നില്ലാതെ. നിന്നോട് നാല് കരിക്കടല്ലേ പറഞ്ഞത്, എന്നിട്ട് അഞ്ചെണ്ണം വേണം ഒച്ചയായിട്ടല്ലോ. അതാ ഞാൻ ഓടുന്നത്. അതിനെന്താ നീ ഓടുന്നേ? ഇവിടെ അഞ്ചാമത് ഇവിടെ കരിക്കല്ല, കരിക്കടാൻ കയറിയ ആളാ. ആ ആശുപത്രി കൊണ്ടോണ്ടേ, വണ്ടി വിളിക്കാൻ പോവാ. അളിയ, അളിയ, കട തുറന്നിട്ട് ഈ അളിയനിത് എവിടെ പോയി? ആ മധ്യപ്രദേശിൽ പോയായിരിക്കും. എന്നിട്ട് ഇന്ന് രാവിലെ അളിയനൊന്നും പറഞ്ഞില്ലല്ലോ, ടിക്കറ്റും എടുത്തിട്ടില്ല. ഏതാ നിന്റെ അളിയന് മധ്യപ്രദേശിൽ പോവാന്? ടിക്കറ്റ് വേണ്ട, കാശി മതി, കാശി. എവിടെ അളിയനിത്? എന്താ ഈ വേഷത്തില്? അതെ, ഈ കടയിൽ നിന്ന് സാധനങ്ങൾ ആരെങ്കിലും അടിച്ചു മാറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കും. എങ്ങനെയുണ്ട്? അല്ല അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടെന്താ? അളിയൻ അവിടെ പോയിരുന്നല്ലേ. എവിടെ? ലക്ഷ്മിക്കുട്ടി അമ്മയുടെ വീട്ടിൽ. അതെ, ഞാൻ അതോടെ പോയപ്പോ ജസ്റ്റ് അവിടെ ഒന്ന് കയറി. ഞാൻ അളിയനോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, എന്റെ അച്ഛനായിട്ട് കയറ്റി കിടത്തിയതാ അവരെ. പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാൻ പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു കാലം കൂടെ അവരോട് കഴിഞ്ഞോട്ടെ. അളിയൻ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം കുത്തിപ്പോക്കാൻ നോക്കണ്ട. അല്ല, ഞാനത് നീ വിചാരിക്കുന്നവരൊന്നുമല്ല. അവരുടെ മോളില്ലേ ആ കാന്താരി, അവള് നിന്റെ ജീവിതം കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ നോക്ക. ക്രിക്കറ്റ്? ആ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാ പന്ത് കളി. ഇപ്പൊ പന്ത് കളി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ആണല്ലോ. ക്രിക്കറ്റ് പന്ത് ഒരു കിരീടം ഇങ്ങനത്തെ. സംഗതി കൊള്ളാം, അല്പ ഗ്ലാമറിന്റെ കുറവുണ്ടെന്ന് മാത്രം അല്ലേ ഗോപാല? അതെ, അത് നമുക്ക് ശരിയാക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത്തവണത്തെ വാർഷികത്തിന് പതിവിന് വിപരീതമായിട്ട് നമുക്കൊരു കഥകളി നടത്തിയാൽ എന്താ? ഏ അത് ശരിയാവൂല, ഇവിടെ കഥകളി അറിയാവുന്നവർ വളരെ കുറച്ചുള്ളൂ. നമുക്ക് പുതിയ നാടകം മതി. ഞാനൊരു കാര്യം പറയാം, നമുക്ക് രാമായണം വളരെ അവതരിപ്പിച്ചാലോ? എല്ലാവർക്കും വളരെ താല്പര്യമുള്ള കാര്യമായിരിക്കും. ടി വിയിൽ രാമായണം ഉണ്ടായിരുന്ന സമയത്തെ ആളുകളെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അല്ല, എന്തു പറയുന്നു? രാമന്റെ വേഷം ദീപക് എടുത്തോ. ശരി, സീതയെ നമുക്ക് രാമകൃഷ്ണ കൊട്ടി ജയിക്കാം. അപ്പോ ഒരു വലിയ പ്രശ്നം, ഹനുമാനായിട്ട് ആരെ വേഷം കെട്ടിക്കും? ഓ അത് ശരിയാ, അതൊരു വലിയ പ്രശ്നമാണല്ലോ. ആ തക്ക സമയത്ത് അപ്പുക്കുട്ട നിന്റെ വരവ്. ഞങ്ങള് രാമായണം ബാലയില് ആരെ ഹനുമാനാക്കണോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ പ്രശ്നമില്ല, നീ മതി. ശരിയാ, നീ ആവുമ്പോ മേക്കപ്പിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നീ മതി. അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ആ വേഷത്തിന് വലിയ ഗ്ലാമർ ഉള്ള ആളൊന്നും പറ്റത്തില്ല. നീ ആവുമ്പോ പിന്നെ അത് കറക്റ്റാ, അതുകൊണ്ടാ. അതെ, ഞാനേ ആ രാവണ എന്താവണമെന്നൊക്കെ ഞാൻ അങ്ങ് തീരുമാനിച്ചോളാം കേട്ടാ. അതിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. എടാ പുരു തമാശ പറഞ്ഞത്, നീ ഇങ്ങനെ ചൂടാകുന്ന എന്തിനാ? ഇങ്ങനെയാണോ തമാശ പറയുന്നത്? എടാ ഇത് നിന്റെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് ഒരാവശ്യമില്ലേ. ഇവിടെ നിനക്ക് ഇത് എന്ത് പറ്റിയ? അവൻ പറഞ്ഞു കേട്ടില്ല നീ? എടാ അവനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല. എന്നാലും അവൻ, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ കുറച്ച് വ്യായാമ മുറകൾ പഠിപ്പിച്ചു തരാം. ഒരാഴ്ച കൊണ്ട് നിന്റെ ഷേപ്പ് തന്നെ മാറ്റിയെടുക്കാം. നീ നോക്കൊന്നും വേണ്ട, എന്റെ അമ്മാവും നല്ലൊരു കലരി ഗുരുക്കളായിരുന്നു. കൊറേ അഭ്യാസമൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് മതിയ, ഒന്നും ചെയ്യില്ല. അതാ എന്റെ കോഹൻ ഇങ്ങനെ പോയത്. ഒക്കെ ഒന്ന് ശരിയാക്കിയെടുക്കണം, അതുകൊണ്ട് നമ്മൾ നാളെ തന്നെ തുടങ്ങുന്നു. എന്നാ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങിയാലോ? ഈ രാത്രിയില്ല, എടാ അതിന് ചില സമയവും കാലമൊക്കെ ഉണ്ട്. മാത്രമല്ല എനിക്ക് മേലേക്കാവ് അമ്പലത്തിലേക്ക് കഥകളി കാണാൻ പോണം. അതിന് നിനക്ക് കഥകളി അറിയാം. എന്റെ ഫാമിലി മൊത്തം കലാകാരന്മാരാ. എന്റെ അച്ഛൻ നല്ലൊരു കഥകളി വേഷക്കാരനായിരുന്നു. ചെറുപ്പത്തിലെ അച്ഛന്റെ കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത്. പിന്നെ കളി, നിന്റെ അച്ഛനൊരു പ്രശ്നമേ അല്ലായിരുന്നല്ലോ. ഒന്ന് പോണോ? പിന്നെ എന്റെ അമ്മ
നല്ലൊരു ഓട്ടം തുള്ളൽ മോഹിനിയാട്ട വിദഗ്ധ ഓട്ടം തുള്ളൽ തന്നെ. നിന്റെ അച്ഛന്റെ എണ്ണ അടിച്ച് തുള്ളി വന്നു കഴിഞ്ഞാ പിന്നെ നിന്റെ അമ്മയ്ക്ക് ഓടാൻ നിവർത്തിയില്ലല്ലോ. അപ്പൊ ഓട്ടം തുള്ളലോ ആയി. ഞാനിതൊന്നും പറയാത്തത് വൃത്തികെട്ട ജന്തു എടാ പോലാ. അവൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? കേട്ടോ എങ്ങനെയുണ്ട്? ദേ അവരവിടെ താമസിച്ചോട്ടെ. ഒരു പ്രായമുള്ള സ്ത്രീയും ഒരു പെൺകുട്ടിയല്ലേല്ലോ. ആയിക്കോട്ടെ, വേണമെങ്കിൽ ഇവിടെ വിളിച്ചോണ്ടെന്ന് താമസിപ്പിച്ചോട്ടെ. ശൂളം പറഞ്ഞത് ശരിയാ. ആ വീട്ടിലൊരു പെണ്ണ് പ്രായമായി വരുന്നുണ്ട്. അവളെ ഏതെങ്കിലും തന്തേനുമുള്ള ഒരു ചെറുപ്പക്കാരൻ കെട്ടിയ ആ വീട്ടിലെന്നല്ല, അതിന് ചുറ്റുവട്ടമുള്ള 5 ഏക്കറിലും പിന്നെ മാങ്ങാമരക്കാരെന്നും തേങ്ങയുടെ അറന്നും പറഞ്ഞ് ആർക്കും പോകേണ്ടി വരില്ല. അതൊക്കെ അവൻ തന്നെ ചെയ്തു. ബസ് വിളിക്കുന്നു, ഊണ് റെഡി. എനിക്ക് ചിക്കൻ കറി മസ്റ്റ് ആണേ. അല്ല, അവരെ അവിടെ സ്ഥിരം താമസിപ്പിക്കണോന്നല്ല, ഇത്ര പെട്ടെന്ന് ഇറക്കി വിടുമ്പോ നാട്ടുകാര് നാട്ടുകാരെ ബോധിപ്പിക്കാത്ത എന്താ? അവൻ വന്നു തോന്നുന്നു. വസന്തര അങ്ങോട്ട് ചെല്ലു. എന്നെ കൊണ്ടങ്ങ് പറ്റത്തില്ല. നീ അങ്ങോട്ട് ചെല്ലു. ചെല്ലു. ലേശം കറി ഉപയോഗിച്ച ഇത് നീ കടയിൽ നിന്നല്ലേ? നിനക്ക് എങ്ങനെടാ അത് പറയാൻ തോന്നി? കൂടെ പറഞ്ഞ സഹോദരനായിട്ട് സുനേട്ടൻ നിന്നെ ഇന്നുവരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ സ്നേഹിച്ച നിന്നെ ആ പെൺകുട്ടി ആക്ഷേപിച്ച് സംസാരിച്ചപ്പോ സുനേട്ടൻ സഹിച്ചില്ല. അതുകൊണ്ടാണ് സുനേട്ടൻ അവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. എന്നാലും നീ പറഞ്ഞതിന്റെ വിഷമം സുനേട്ടൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഊണ് പോലും വേണ്ടെന്ന് പറഞ്ഞ അവിടെ നിൽക്കുന്നേ. അല്ല, സുനേട്ടൻ നീ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിട്ടല്ലേ. നീ അനുഭവിക്കേണ്ട ഈ സ്വത്ത് അന്യാധീനെ പെട്ട് പോകുന്നതാണ്ടാ ഞങ്ങക്ക് സഹിക്കൂടാ മോനെ. ചേച്ചി ഇങ്ങനെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ടാണോ ചേട്ടൻ അവിടെ തലയും കുമ്പിട്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവത്തില്ലടാ. പായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞേച്ച് ചോറ് വിളമ്പി വെച്ചിട്ട് വേണ്ട, നീ കേട്ടിട്ട് വയറ് നിറച്ച് കൊടുത്തല്ലോടാ. വസു വസു, എവിടെ അവിടെ പോയി കിടക്ക? എടീ പ്ലേറ്റൊക്കെ എടുത്തു വെക്ക്, ഇല്ലെങ്കിൽ വല്ല പട്ടിയോ പുച്ച നക്കിക്കൊണ്ട് പോവും. ഓ, ഇനി ഇത് നക്കാ ഇവിടെ വേറെ ഏത് പട്ടിയാ ഉള്ളത്? പതിനഞ്ച്, പതിനാറ്. ആ തിന്നാൻ എന്ത് രസമാ, ഉരുട്ടാനാ പാട്. ജമ്മൻ ചെയ്താ പരക്കത്തില്ല. ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം കാണിച്ചേരാം. എന്താ? വന്ന് നോക്ക്, ഇങ്ങോട്ട് വാ. മടി. എന്താ? ഇങ്ങോട്ട് വന്നേ. മതിയാ? ആ അത് മതി. ഇനി ചക്രം പോലത്തെ സാധനം കൊടുത്തേ. ഇത് ഡംബല്. ആ അതാ എന്റെ പേര്. ആ രണ്ടു കൊടുത്തോ. ആ ഇനി അടിച്ചു കയറ്റി. ശരിക്കാൻ കേട്ടെ. ആ അബ്ഡമൻ, അബ്ഡമൻ വയറ്. ശരിക്കാൻ കേട്ടി. ആ ഇത് വയറ്. ഇത് അല്ല, ഇങ്ങനെ വന്ന വയറ്. അടിച്ചു. ആ അത് അടിച്ചാല് നീ കാരാഞ്ഞു പോവും. നിന്റെ ബോഡി നല്ല വീക്ക, പക്ഷേ നീ മുഖവ്യായാമത്തിന് എന്ത് ചെയ്യുന്നു? ചൂയിങ് എന്തിനുണ്ട്? ഓപ്പ് നീ നോക്കിയേ. അയ്യേ, എന്തോ നല്ലത്. പേശിയിൽ കോശി വ്യൂഹങ്ങൾ ചലിക്കണ്ടേ? അതിന് എന്നാലും സുന്ദരനാകാൻ പറ്റൂ. ആണോ? എടാ, ഒരു യഥാർത്ഥ സുന്ദരന്റെ മുഖത്ത് 300 കോശി വ്യൂഹങ്ങൾ ചലിക്കുന്നുണ്ടാണ് കണക്ക്. നിന്റെ 3 എണ്ണം മാത്രം ചലിക്കുന്നുള്ളൂ. വാ, ബാക്കിയൊന്നും ചലിപ്പിക്കണ്ടേ. ചെയ് ചെയ് ചെയ്. ആ 5-6 മണിക്കൂർ ചെയ്തോ. എടി, എനിക്കിത് കണ്ടോണ്ട് നിന്നാലേ സമയം പോവും. ഇന്നാ പിഷാരടി മാസത്തിന്റെ സെൻഡ് ഓഫ് ഉള്ള ദിവസമാണ്. മുഴുവൻ എന്റെ തലയിലാ.
ഒന്നാമത് തിയേറ്ററിൽ ആളില്ല. ഇതുപോലെ കുറച്ച് പോസ്റ്റർ ഇട്ട് ചാണക കയറ്റാമെന്ന് വിചാരിക്കുമ്പോ നീ അത് കീറിക്കളയാ. വെറുതെയോ? അതിന് അവൻ ചെയ്തത് അത്ര തെറ്റൊന്നും അല്ല. തെറ്റല്ലെന്നോ? ഇവന് കീറാന്ന് പോസ്റ്റർ ആണ് കീറിക്കളഞ്ഞേക്കുന്നത്. ഒന്ന് അടങ്ങ് വേലായുതാ. അടങ്ങ് വേലായുതാണ്? അവനൊരു കൊച്ചു കുട്ടിയല്ലേ. ഇവൻ കാണിച്ചത് കണ്ടില്ല ചേട്ടൻ? ഇങ്ങനെയാണോ കുട്ടികൾ? ഏ പടത്തിന്റെ പോസ്റ്റർ അല്ലേ, അതിനെന്താ? ഏപ്പടോ? ഏപ്പടം എന്താ തലമുണ്ടിട്ടോണ്ട് കയറി കാണുന്ന ആരും കണ്ടില്ലെന്ന് വിചാരിക്കണ്ട. ആ വിട്ടോ വിട്ടോ. എന്താ എന്താ പ്രശ്നം? ആ കുട്ടി അവിടെ ഒട്ടിച്ചിരുന്ന ഏ പടത്തിന്റെ പോസ്റ്റർ കീറിയതാ പ്രശ്നം. ഓഹോ, സാറിന്റെ ക്ലാസ്സിലെ പയ്യനാ. എന്തായാലും അവൻ ചെയ്ത ഒരു നല്ല കാര്യം. നേരത്തെ സ്കൂളിലേക്കെന്ന് പറഞ്ഞൊരു ബാഗ് തൂക്കി ഇറങ്ങിക്കോളൂ. എന്താ പ്രശ്നം? അത് പിന്നെ സാറേ. എടോ, ഇയാൾ കൂടുതൽ വർത്തമാനം പറയട്ടെ. പോയട്ടെ പോയട്ടെ പോയട്ടെ. കേട്ടോ, ഈ നിൽക്കുന്ന എന്റെ വിദ്യാർത്ഥിയെ പോലുള്ളവരുടെ കുരുന്ന് കൈകളിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി. ഇവൻ എന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെന്ന് പറയാൻ എനിക്കതിയായ അഭിമാനമുണ്ട്. മോനെ, നിനക്ക് ഇത് ചെയ്യാനുള്ള പ്രചോദനം എന്താണ്? നിന്റെ ഗുരുനാഥനാണ് ഞാൻ. നിനക്ക് എന്നോട് എന്തും തുറന്നു പറയാം. പറഞ്ഞോ പറഞ്ഞോ. എന്താ സാറി പോസ്റ്റർ ഉണ്ട്? കണ്ടു കണ്ടു. ഞാൻ ശക്കീല ചേച്ചിയുടെ ഈ തീർത്ഥക്കുളം എന്ന സിനിമ 3 വർഷം കണ്ടു. ഈ പോസ്റ്റർ കാണിച്ചിരിക്കുന്ന പോലെ ഒരൊറ്റ സീൻ അതിലുണ്ടായിരുന്നു. വെറുതെ തന്നെ കാശ് പോയി. സാറിന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നൂൺ ഷോയ്ക്ക് പോവാ. ഒരു പക്ഷേ സാറിന് മോർണിംഗ് ഷോയ്ക്ക് വിളിക്കുന്നുണ്ടാവും. ാപ്പാനെ പട്ടണത്തിലെ നട റോഡിലിട്ട് കുത്തിക്കൊന്നു. ഓ ദൈവമേ, ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ ഒരെണ്ണം. ഈ ആനകൾക്ക് ഇതെന്ത് പറ്റി? എന്റെ അളിയ, ഇതിനാനയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ടീവിക്കാര് പറ്റിക്കുന്ന പണിയല്ലേ. മനസ്സിലായില്ല? ആര് എന്ത് കൊല ചെയ്താലും അത് ടിവിയിൽ പ്രോഗ്രാമായി കാണിക്കല്ലേ. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരാന ബാപ്പാനെ കുത്തിക്കൊല്ലത് ടിവി കാണിച്ചില്ലേ? അല്ല, ഞാൻ കണ്ടില്ലേ. അതുപോലെ മറ്റാനകൾ ഇത് കാണല്ലേ. ആന ടിവി കാണുക. പിന്നെ ആനക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ടിവി കയറി സൈൻ ചെയ്യുമെന്ന്? അതുകൊണ്ട് അവരെ ബാപ്പാനെ കുത്തിക്കൊല്ലുന്നു. എന്റെ അളിയ, ആന ഒരു മനുഷ്യജീവിയല്ലേ, അതിനുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും. നീ രാവിലെ വന്ന് തള്ളു തുടങ്ങിയോ? അപ്പു വരാൻ കാത്തിരിക്കായിരുന്നു. എടാ ഗോപാല, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യൂ. ഉണ്ണിയേട്ടന് സ്കൂളിൽ ചെന്നിട്ട് അമ്മ വിളിച്ചു എന്ന് പറയും. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ചെറുക്കനെന്ത് എന്ത് പറ്റി? നമ്മുടെ അമ്മ ചതിച്ചോ ചേട്ടാ? നമുക്ക് ഉടനെ വീട്ടിലേക്ക് പോവാം. നീ വേഗം ഡ്രസ് മാറിവാ. ചേട്ടാ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഒരു കാ മണിക്കൂർ മുമ്പ് അമ്മ എന്നെ ഫോണിൽ വിളിച്ചതാണല്ലോ. ഞാൻ ആ വിവരം ഈ ഗോപാലിനോട് പറഞ്ഞു വിടുകയും ചെയ്ത. അമ്മ മരിച്ച വിവരം നീയല്ലേ ഇവനോട് പറഞ്ഞു വിട്ടത്? ഞാനോ? ഞാൻ അമ്മ വിളിച്ച വിവരാണ് ഇവനോട് പറഞ്ഞു വിട്ടത്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ എന്തിനാ? എഴുത്തും വായന അറിയാത്ത നിന്നെ കൂട്ടുപിടിച്ച് ഈ ബിസിനസ് തുടങ്ങിയ എന്നെ വേണം തല്ലാൻ. എഴുത്തും വായനൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അതുകളെ കൊടുക്കുന്ന കാശിന്റെ കണക്ക് കറക്റ്റല്ലേ? കണക്ക് മതിയല്ലോ. റേഷൻ കടയിലെ ജോസഫ് ഏട്ടന് 5000 രൂപ കൊടുത്തിട്ട് മാസോത്രയായി. പലിശ പോട്ടെ എന്ന് വയ്ക്കാം. മുതലെങ്കിലും വാങ്ങിക്കാൻ പറ്റിയോ? എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കാൻ? ഇന്ന് വൈകുന്നേരത്തെ പിരിവ് കഴിഞ്ഞ് വരുമ്പോ ജോസഫ് ഏട്ട തരാനുള്ള 5000 രൂപ നിനക്ക് കിട്ടിയിരിക്കും. ആ പിന്നെ അതെ, ഇന്ന് പിരിവിന് പോകുന്ന വഴി ആ അന്നപ്പഞ്ചേട്ടന്റെ വീട്ടിൽ പോയി ഒരു 10000 രൂപ തരണമെങ്കിൽ മേടിച്ചോണ്ട് വരണം. അയാളുടെ മകളുടെ കല്യാണത്തിന് കൊടുത്ത വിവരം ഞാൻ പറഞ്ഞിട്ടോ. ഒന്ന് വേഗം ഇടി ചേട്ടാ, ഇങ്ങോട്ട് തിട്ടോണ്ടിരിക്കല്ലേടി. ഉയ്യൂടെ, പുറത്തു പോയി. അഞ്ചിയിൽ നോക്കി ഇടിയാ. വേണ്ട, മുങ്ങാൻ നോക്കണ്ട. ഏയ്, മുങ്ങിയതൊന്നല്ല, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ തൂക്കാൻ വേണ്ടി. ആ ഊ, ചേട്ടൻ തൂക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഏയ്, അതല്ല, ഈ സ്റ്റോക്കൊക്കെ ഒന്ന് തൂക്കാൻ വേണ്ടി. ചേട്ടന് ഇടക്കിടക്ക് സ്റ്റോക്ക് തൂക്കണ സ്വഭാവമുള്ള ആളാണെന്നറിയാ. നമ്മുടെ സ്റ്റോക്കിന്റെ കാര്യം എന്തായി? നമ്മുടെ സ്റ്റോക്കോ? ആ തരാനുള്ള 5000 രൂപയെ. ഓ, അതോ ഗോവല, ഞാൻ ഈ സ്റ്റോക്കൊക്കെ ഒന്ന്. ചേട്ടൻ ഒന്നും പറയണ്ട, അന്ന് ഇതുപോലെ തന്നെ സ്റ്റോക്ക് എടുക്കാൻ കാശില്ല, സ്റ്റോക്ക് എടുത്താൽ 1 മാസത്തിനകം കാശ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മാസം എത്രയായി. ആണുങ്ങളായ വാക്കിനൊരു വില വേണ്ടേ ജോസഫ് ചേട്ടാ? ആ എന്റെ ചേട്ടൻ ചേട്ടനെ പോലെ ബിസിനസ്സുകാരനല്ലേ. മേടിച്ച പണം പലിശ അടക്കം 10000 രൂപ പറഞ്ഞ ഡേറ്റിന് മുമ്പ് തന്നു. ആട്ടെ, നിനക്ക് ഞാൻ എത്ര രൂപ തരാനുള്ളത്? 5000 അല്ലേ? അതെ. എങ്കി ആ 10000 രൂപ ഇങ്ങ് തന്നേ. അതിങ്ങ് തന്നേ? അത് തന്ന ഇപ്പൊ തന്നെ നിനക്ക് തരാനുള്ള 5000 രൂപ ഞാൻ തരും. ഉറപ്പാണോ? ഉറപ്പ്.
ആയിരം രൂപ പലിശ അടക്കം 6000 രൂപ ഉണ്ട്. എണ്ണി വയ്ക്കും. എന്താ ഇപ്പൊ കണക്ക് തീർന്നില്ല? ഇതങ്ങോട്ട് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വന്നിത്ര സംസാരിക്കുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിന് ആന്റപ്പൻ രൂപ തരണ്ടേ? അത് ശരിയാണല്ലോ. അതെ, ഇനിയിപ്പൊ ജോസഫ് ഏട്ടൻ നമുക്ക് വെറും 10,000 രൂപയെ തരാനുള്ളൂ. അത് നിന്ന് വാങ്ങിയത് പഴയ കടമെല്ലാം തീർന്നു. ആണുങ്ങൾ വാക്ക് പറഞ്ഞാലും വാക്ക. 5,000 കൂടെ പോയല്ലോ ദൈവമേ. എന്താ ഇത്ര വലിയ ആലോചന? ഓ, ഒന്നുമില്ല. എത്ര നാൾ ഇവിടെ ഇങ്ങനെ കൂടും? ഒരു വീടും പറമ്പും ഒക്കെ നമുക്ക് കണ്ടുവെക്കണ്ടേ? എന്താ ഇപ്പഴും ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, അപ്പുവിന്റെ കല്യാണം കഴിഞ്ഞ ഏത് നിമിഷവും നമ്മൾ ഇവിടെ നിന്ന് മാറേണ്ടി വരും. അതിനവന്റെ കല്യാണം ഒന്നും ആയിട്ടില്ലല്ലോ. അത് ബാക്കിയുള്ളവൻ ഇവിടെ കിടന്ന് പാടുപെടുന്നതുകൊണ്ടാ. കൂടെ രണ്ടെണ്ണം ഉള്ളത് ഒന്ന് എപ്പോഴും ഊണും ഉറക്കവും തന്നെ. പിന്നെ മറ്റൊന്നുള്ളത് രാവിലെ പല്ല് തേക്കുമ്പോഴേ എങ്ങനെ മധ്യപ്രദേശിലേക്ക് ടിക്കറ്റ് എടുക്കാമെന്ന ചിന്തയിലാ. അത്ര പെട്ടെന്നൊന്നും ഒരു പെണ്ണും അങ്ങോട്ട് കയറി സമ്മതിക്കുകയല്ല. ഇല്ലാതിരിക്കട്ടെ. എടി, നിങ്ങള് പെങ്ങന്മാരൊന്നും കാണാൻ അത്ര തിരക്കേടില്ലല്ലോ. പിന്നെ ഇവൻ മാത്രം എങ്ങനെ ഇങ്ങനെയായി? ദേ, എന്റെ വായിന്ന് വല്ലതും കേട്ടാലുണ്ടല്ലോ. അപ്പോഴേക്കങ്ങ് പണങ്ങിയോ? അതിന് അവന് നിങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്ന അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. ദേ കിടക്കണ പുകില്. എടി, അവനെ കാണാൻ ഗ്ലാമർ ഇല്ലാന്ന് ഒരുവിധം പറഞ്ഞൊപ്പിച്ചുകൊണ്ട് വരപ്പോഴാ അവളവരും. നമ്മളതിന്റെ വഴക്കൂടി സമയങ്ങളെ തോന്നുന്നു. ചേച്ചി ഞാനാ. അപ്പോ ചേച്ചി, ഞാൻ നീയോ? എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഇതെന്ത് കോലാടാ? അത് ഞാൻ കുറച്ച് രക്തചന്ദനം അരച്ച് പുരട്ടിയതാ. നന്നായി. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോരോ വേഷം കെട്ടി ഇരുന്നോളൂ. നീ അങ്ങനെ തുടച്ചു കളഞ്ഞേ. അതിന് വാമേച്ചി ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ ഒരു കല്യാണം നടത്തണമെങ്കിലുള്ള ഒരു ചെലവ്? ഒരാലോചന വരുമ്പോ അപ്പ കിടന്ന് ഓടിട്ട് കാര്യമുണ്ടോ? ആർക്കും ഒരു ചിന്തയില്ല. ഞാനിവിടെ കിടന്ന് തീ തിന്ന. നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ ബാമേച്ചി. അവർക്കൊന്നും എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ. ഞാൻ നിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ എടാ, നമ്മുടെ പൂർണിമയുടെ നീ ഒരാണാ. എപ്പോ വേണമെങ്കിലും നടത്താം. അതുപോലെയാണോ പെൺകുട്ടികളുടെ കാര്യം? അല്ല, അതിന് പൂർണിമ ചെറിയ കുട്ടിയല്ലേ. അവളെ ഓർത്ത് ചേച്ചി എന്തിനാ ഇപ്പളേ തീരണേ? പൂർണിമ ചെറിയ കുട്ടിയോ? നീ ഇപ്പൊ അവളെ കാണാറില്ലേ മോളെ. പൂർണിമയെ, അയ്യോ, ചേച്ചി എന്തിനാ ഇപ്പൊ അവളെ വിളിക്കണേ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ അവളെ ഒന്ന് കാണണം. നീ ഇപ്പൊ അവളെ ശ്രദ്ധിക്കാറേ ഇല്ല, അതുകൊണ്ടാ അങ്ങനെ. പൂർണിമേ, എന്താ അമ്മേ വിളിച്ചത്? ഓ, വിളിച്ചപ്പോ എല്ലാരും കൂട്ടി വന്നേക്കണത്. വാനരപ്പട, പൊയ്ക്കല്ല. നീ അവിടെ നിക്ക്. മത്ത കുത്തി പോലെ അവിടെ നിക്കണ്ട. ഇങ്ങോട്ട് കയറി പാടി. നീ ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. ഞാനവളെ എപ്പോഴും കാണാറുള്ളതല്ലേ ചേച്ചി. ഇവള് പെൺകുട്ടിയാ. എന്റെ ചേച്ചി, അതൊക്കെ എനിക്ക് അറിയാവുന്നല്ലേ. നിനക്കെന്തറിയാം? ഒരു 5 വർഷം കൂടെ കഴിയട്ടെ, അപ്പ കാണാം. എന്താ അമ്മാവ? എന്താ അമ്മാവ? പൊടിയപ്പുറത്ത്. പെൺകുട്ടികളെ നോക്കി നിക്ക വലുതാവും. അങ്ങേർക്കാ ചിന്തയേ ഇല്ല. ആറ്റംബോമ്പ് പറമ്പിലെ അപ്പക്കുട്ടന്റെ അനന്തരവാണെന്ന് പറയുമ്പോ അതിന്റേതായിട്ടുള്ള നിലയ്ക്കും വിലയ്ക്കും വേണ്ടേ അവളറൊക്കെ ഇവിടെ? പേരൊന്നുമല്ല, നിന്റെ പേരിൽ വെറുതെ കിടക്കുന്ന ആ തെക്കേപ്പടത്തെ 50 സെന്റ് സ്ഥലത്തിന് ഒരു ആവശ്യക്കാരൻ വന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ തരക്കേടില്ലാത്ത വിലയും കിട്ടും. അത് വിറ്റ് ആ കാശെടുത്ത് അവളുടെ പേര് ബാങ്കിലിട്ട് അത്രയും കിടന്ന് ഓടാതെ കഴിയാം. നീ എന്താ ഒന്നും പറയാത്ത? ഓ, അവിടെ നിലവിളിച്ചു തുടങ്ങി. നീ ഒന്ന് ആലോചിക്ക്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൂട്ടാ പോയി. നീ എന്താടാ ഇത്ര തിരക്കിട്ട്? എന്ത്, എനിക്കൊരു തിരക്കില്ല. കണ്ട പയ്യ പയ്യ കൂടെ കണ്ട. അല്ലിയ, അപ്പു എന്ത്? അവനവന്റെ കുട്ടിയെ കളിപ്പിച്ചോണ്ടിരിപ്പുണ്ട്. കുട്ടിയ? അവനവന്റെ പട്ടിയെ കളിപ്പിച്ചോണ്ട് അപ്പുറത്തിരിപ്പുണ്ട്. കണ്ട, ഇത്
നീ ഇങ്ങനെ പട്ടിനെ കളിപ്പിച്ചോണ്ടിരുന്നോ? നിനക്കൊരു കുട്ടിനെ കളിപ്പിക്കണ്ടേ? എടാ സമയം എട്ടായി, 8:30 രോഹിണിക്ക് ചെല്ലാന്നാ ബ്രോക്കറോട് പറഞ്ഞിരിക്കണത്. അതിന് താമസമൊന്നുമില്ല, ഞാൻ കുളി കഴിഞ്ഞതാ. ഇനി ഡ്രസ് ചെയ്താ മതി, മാത്രമല്ല പെണ്ണ് കാണാൻ പോയല്ലേ, നമുക്ക് കാറിൽ പോയാലോ? ഏ അതൊന്നും ശരിയാവില്ല, ഇവിടെ നിന്ന് കാറിൽ പോയാൽ നിന്റെ അലിയ മരു സംശയിക്കും, അപ്പോഴേ അടങ്ങൂരിടാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ടൗണിൽ ചെന്നിട്ട് അവിടെ നിന്ന് കാറ് വിളിക്കാം. ആ അവിടെ ടാക്സി സ്റ്റാൻഡിൽ ബ്രോക്കർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം, നീ വേമ്പ. ആ നിക്ക, നമുക്ക് ഒരുമിച്ച് പോവാം, ഞാൻ ഇപ്പൊ വരാം. ഏ വേണ്ട വേണ്ട, അലിയന്മാർക്ക് വെറുതെ ഒരു സംശയത്തിന് ഇടപെടും, വേണ്ട. നീ ചെല്ലി, എന്നിട്ട് വേമ്പ. ശരി പറ. എന്താടാ അലിയന്മാരെ, ഞാൻ പോവുകയാണ്, അപ്പൊ കൂടെയില്ല, ഞാൻ ഒറ്റക്കാണ്. ഇവനെന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. അതിനുള്ള വിവരമൊന്നും അവരില്ല. അതല്ലെന്ന് എനിക്ക് തോന്നുന്നത്, രണ്ടുപേരും കൂടെ വല്ല സിനിമയും കാണാൻ പോകുമായിരിക്കും. ഏ അങ്ങനെ ചുമ്മാ വെറുതെ കൂടെ ഉണ്ടായിരുന്ന അപ്പല്ലേ? ഏ ഞാൻ ഒറ്റക്കായിരുന്നു, ഇന്ന് അപ്പുനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചു വല്ല പെണ്ണ് കാണാൻ ചടങ്ങുമായിരിക്കുന്നു. എന്തിനാടി അപ്പുന് വെറുതെ ഇങ്ങനെ കളിയാക്കുന്നത്? കളിയാക്കിയതല്ലടി, അപ്പുടുന്ന ഒരു പാവോ. എന്തടി വല്ല ലൈനും ഒന്ന് പോടി. നീ പേടിക്കണ്ട, അവള് പോയി. ആ വേമ്പ, ആ മൂന്നാമൻ കാത്തുനിന്ന് മുഷ്ണിയാണ്. കൊട്ടാരക്കരക്ക് ബസ്സുണ്ടോന്ന് അറിയില്ല, കൊട്ടാരക്കരക്കിൽ മോനുണ്ട്, പേര് സായി കുമാർ, സിനിമയൊക്കെ ഉണ്ട്, സീരിയലുണ്ട്, പോടാ പാടാ. കൊറേ നേരായിട്ട് കുമാരെ കാണുന്നില്ലല്ലോ. എന്താ ഇപ്പൊ കൂട്ടായത്? ഒരു സമയം പറഞ്ഞാ കറക്റ്റ് ആയിട്ട് വരണ്ടേ? ഞാനിവിടെ നോക്കിയിട്ട് വിഷമിക്കും. ഏട്ടാ രോഹിണി മിസ്സായി, പിന്നെ കൊളംബിയ കേറിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൊളംബിയോ? അത് അമേരിക്കയിൽ വെച്ച് കൂട്ടി. അതല്ല ഇത് ബസ്. ബസ് ആ മതി മതി, ആ പെണ്ണിന്റെ വീട്ടുകാർ നോക്കിയിന്ന് വിഷമിക്കാണ്. വാ വാ. ഇങ്ങനെ നോക്കിയിരിക്കാതെ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്ക്. എനിക്ക് എനിക്കിഷ്ടായി, എന്നെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? തന്നെ പോലെ ഗ്ലാമർ ഇല്ലാത്തൊരു ചെറുക്കനെ ആര് ഇഷ്ടപ്പെടാനാ? ആ അങ്ങനെ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ തലയ്ക്ക് സുഖം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. എന്താ പൊക്കട്ടാ, എന്ത് പറ്റി? അല്ല അത്, അതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് സംസാരിക്കാം. നീ കൂടെ വാ, എന്നെ മാത്രം നാട്ടുകാരെ മുഴുവൻ പിടിച്ചു. പിന്നെ കൊളവാക്കണ്ട. എന്താ പേര്? രേഖ. എന്താ അമ്മയുടെ പേര്? ശോഭന. സിനിമ നടിയ മോളാണോ? ഏ ഒന്നുമില്ല, എന്റെ പേര് അപ്പുകുട്ടൻ. പറയണമെന്നില്ല, എനിക്കറിയാം, എല്ലാം ബ്രോക്കർ പറഞ്ഞിരുന്നു. രേഖയ്ക്ക് എന്നെ ഇഷ്ടമായോ? ൂതും ചൊല്ലിവാ
സ്വപ്നം കണ്ടത് മതി, നമുക്കിത് നടത്തിയെടുക്കണ്ടേ? വാ, എനിക്ക് അടുത്ത കാര്യങ്ങൾ ആലോചിക്കണ്ടേ? വാ. എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അന്ന് അവന്മാര് പോയി വന്നപ്പോ മുതൽ ഞാൻ അവനെ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇപ്പൊ ബ്രോക്കർമാരെ ഒന്നും ഇങ്ങോട്ട് കാണുന്നുമില്ല. അത് ചിലപ്പോ നമ്മളന്ന് അവനെ വിരട്ടിയതുണ്ടായിരിക്കും. അതൊന്നുമല്ല, എന്തോ ചില കള്ളക്കളികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ആ ബ്രോക്കറെ കണ്ട് ചോദിച്ചപ്പോ അയാൾ കിടന്ന് ഉരുണ്ട് കളിക്കുക. ചിലപ്പോ കല്യാണത്തിന്റെ തലേ ദിവസമായിരിക്കും നമ്മൾ വിവരമറിയുക. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ പുന്നാര അനിയനല്ലേ, ചിലപ്പോ ഇതും ചെയ്യും അപ്പുറം ചെയ്തിരിക്കും. പിന്നെ അങ്ങനെ കണ്ടവളുമാരെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ രണ്ടിനെയും വീട്ടിനകത്തേക്ക് ഞാൻ കേട്ടില്ല. അതെ, അങ്ങനെ രണ്ടെണ്ണത്തിനെയും കൂടി ഇനി അകത്തേക്ക് കേറ്റണോ അതോ നമ്മൾ ആറെണ്ണത്തിനെയും പുറത്താക്കണോന്ന് അവളും അവനും കൂടി തീരുമാനിക്കും, അല്ലേ വസു? അതെ. ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്തോ വഴിയാ? ഞാൻ വല്ല വിളിച്ച് പറയുവേ, ആ ലോകനാൽ ഗോപാലിനെ എങ്ങനെയെങ്കിലും ഒന്ന് വശത്താക്കാൻ നോക്കണം. അല്ലേ വസു? അല്ല, ഇത് നല്ല കൂടിയ സാധനമാണ് കേട്ടോ. ദേ പിടിക്ക. ഇന്നെന്താ അളിയന്മാർക്ക് എന്നോട് പതിവില്ലാത്തൊരു സ്നേഹം? അത് നിന്റെ തോന്നല. ഞാനും ഈ ഇരിക്കുന്ന ഉണ്ണിത്താനും നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? അല്ലേ, അതിന് എനിക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അമ്മാതിരി പണിയാണല്ലോ നീ അന്ന് എനിക്കിട്ട് കാണിച്ചത്. ഒന്നുകൂടെ കഴിക്കും. അതെ, എവിടെയാ നീയും അപ്പും കൂടെ അന്ന് ടൗണിൽ പോയത്? എവിടെ, ടൗണിലൊന്നും പോയില്ലല്ലോ. വെറുതെയാ. എന്റെ കൂടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു സാറ് നിങ്ങളെ ടൗണിൽ കണ്ട കാര്യം എന്നോട് പറഞ്ഞല്ലോ. അത് പറയൂന്ന് ഞാൻ സത്യം ചെയ്തതാണ്. അതെ, ആ പാലത്തിന്റെ അരി കിടക്കുന്ന 25 സെന്റ് സ്ഥലം നിന്റെ പേരിൽ എഴുതി തരാൻ ഞങ്ങളപ്പൂനോട് പറയാം. അതൊന്നും വേണ്ടായിരുന്നു. അത് പറ്റില്ല, അത് നീ എടുത്തോ. അതങ്ങോട്ട് ഫിനിഷ് ചെയ്തേ, അടുത്തത് ഒഴിച്ചു. എന്നെ കുടിപ്പിക്കുന്നതിൽ രിക്കുമത്തണ്ടല്ല. അപ്പൊ നിങ്ങളാരും കുടിക്കണില്ലേ? ഗോപാല, നീ അപ്പുമായി പെണ്ണ് കാണാൻ പോയില്ലേ? എവിടെയാ പെണ്ണിന്റെ വീട്? ഇപ്പോഴാ ഓർമ്മ വന്നത്. അന്ന് പോയത്, പറ. അന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ അവിടെ നിൽക്കുന്ന പെണ്ണ്. അത് ശരി, അപ്പൊ പെണ്ണുകാരിലെ ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നല്ലേ? മോശം പണി ഇല്ലേ? അവൻ പറയും. എന്നിട്ട്? അത് നമ്മുടെ അയൽവക്കാരി സിന്ധു. അവൾ ടൈലൊഴിക്കാൻ പോകുന്നത്. അവള് പോലെ നിങ്ങൾ വണ്ടി കയറിയ കാര്യം പറ. വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടിയുടെ കാര്യം ഓർത്തത്. കാശ് വണ്ടി പൊടിച്ച് പ്ലേറ്റിലേ ഇവരെന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങി. അതും കൂടെ അങ്ങോട്ട് പിടിപ്പിച്ചേ. മോനെ ഗോപാല, നീ പറ. ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ എവിടെ ഇറങ്ങിയത്? അങ്ങനെ ചോദിക്ക്. എന്നാലും പറയാൻ പറ്റൂ, കണ്ണച്ചാങ്കരയിൽ ബസ് നിന്നു. രക്ഷപ്പെട്ടു. അപ്പൊ കണ്ണച്ചങ്കരയാ പെണ്ണിന്റെ വീടല്ലേ? കണ്ണച്ചാങ്കര പെണ്ണിന്റെ നമ്മളെ നേരെ വീട്. ഞാൻ വല്ലതും പറയോട്ടോ, വണ്ടിയുടെ ടയറ് പൊട്ടിയാ അവിടെ നിന്നത്. ഇനി എന്നോടൊന്നും ചോദിക്കരുത്. ഒരു മണിക്കൂർ വേണം ടയറൊട്ടിച്ചിട്ട് വരാൻ. സ്റ്റെപ്പിനോ? അതുവരെ ഞാൻ കയറുന്നു തുടങ്ങട്ടെ. അത് വണ്ടി ശരിയാക്ക്, വണ്ടി ശരിയാക്ക്. ഇപ്പൊ എന്തായി? വേലി കിടന്നതിനടുത്ത്. നല്ല കഷിയ. രണ്ടു ദിവസമായിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? ഞാനൊരു രോഗിയാ, ഡോക്ടറെ കണ്ടിട്ട് വരിക. എന്താ എന്താ നിന്റെ രോഗം? ജലദോഷം ആണാ? ഒരേ തട്ടിപ്പും പറഞ്ഞ് നടന്നോണം. അതെ, ഇനി കല്യാണത്തിന് 2 മാസം തികച്ചില്ല. പണത്തിന് ആവശ്യം കൂടുതലുള്ള സമയാ. അതുകൊണ്ട് പലിശയ്ക്ക് കൊടുത്ത രൂപം മുഴുവൻ തിരിച്ചു മേടിക്കണം. പിന്നെ വാങ്ങിക്കണം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇന്ന് പിരിവിന് നിന്റെ കൂടെ ഞാനും വരാം. അത് വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കൊള്ളാം. വേണ്ട, ഞാനും കൂടെ വരാം, എങ്കിലേ അവർക്കൊരു ഗൗരവം ഫീൽ ചെയ്യത്തുള്ളൂ. വാ വാ. ഇതെന്താണപ്പാ രണ്ടാളും കൂടി പതിവില്ല നമ്മളെ കടയില്? മജീദിനെ ഒന്ന് കാണാൻ വന്നതാ, കൊറച്ച് നാളായി. അതെന്താണപ്പൊ പതിവില്ലാതെ നമ്മളൊരു കാണല്? അതെ, ഞങ്ങൾ മിഞ്ഞാന്ന് വന്നപ്പോ 3500 ഇന്ന് തരാന്നല്ലേ മജീദ് ഒക്കെ പറഞ്ഞത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ കിട്ടിയ ഉടനെ തരും.
അതിനെന്തിനാണ് ഈ അപ്പു മുതലാളിയെ കൂട്ടിയത്? എന്നെ മുതലാളി എന്നൊന്നും വിളിക്കണ്ട, ആ മേടിച്ച കാശ് ഉടനെ വേണം. ഉടനെ വേണമെന്നൊക്കെ പറഞ്ഞ പോത്തിന് വെട്ടി അതിന്റെ ഉള്ളിൽ സ്വർണം വെച്ചിരിക്ക. നിങ്ങൾ പോ, കാശ് കിട്ടുമ്പോ എത്തിക്കും. അത് പറ്റില്ല, കാശ് കിട്ടിയിട്ടേ ഞങ്ങൾ ഇന്ന് പോകുന്നുള്ളൂ. കൈക്ക് പണിയുണ്ടാക്കരുത്. ആ വിട്ടോ വിട്ടോ വിട്ടോ, പോവാൻ നോക്ക്. സ്റ്റേഷൻ വിട്, സ്റ്റേഷൻ വിട്. മതിയേ, അടങ്ങ് വാ. അങ്ങ് വാ. എടാ, അയാൾ ഒരു വിവരമില്ലാത്തവനാ. ഉടക്കിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് വേറെ വല്ല വഴി നോക്കാം. വേറെ എന്ത് വഴി? കാശ് പോയെന്ന് വെക്കണോ? എടാ അങ്ങനെയല്ല, പിന്നെ എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഒരു കാര്യം ചെയ്, നീ വീട്ടിലേക്ക് വെക്കോ, രണ്ടു മണിക്കൂറിനുള്ളിൽ കാശുമായിട്ട് ഞാൻ അവിടെ എത്തും. പഴയ പോലെ വല്ല ഗുലുമാലുമാണ്. അതിന് നീ എന്റെ കയ്യിൽ കാശും തന്നിട്ടില്ലല്ലോ, ഇന്ന് തരാന്നാരും പറഞ്ഞിട്ടില്ല. നീ ധൈര്യമായിട്ട് പോയിക്കോ, ആ ഇറച്ചിക്കടക്കാരന്റെ കയ്യിൽ നിന്ന് കാശുമായിട്ട് ഞാൻ ഏത് ഞാൻ എത്തിയിരിക്കും. എത്തുമോ? തുടങ്ങി അവന്റെ പട്ടിയായിട്ടുള്ള കളി. പട്ടി എന്ന് പറഞ്ഞ അവന് ജീവനാ. അപ്പൊ നിങ്ങൾ വല്ല കാര്യവും? അല്ല, അവന് കിട്ടാക്കടം വാങ്ങിച്ചോട്ട് നിങ്ങളല്ലേ, അപ്പൊ അവന് കാര്യമുണ്ടേ? അല്ലാതെന്ത്? നിങ്ങൾ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. അപ്പുട്ടാ, ഒടുവിൽ മജീദിന്റെ കയ്യിൽ നിന്ന് 3500 രൂപ വാങ്ങിച്ചെടുത്ത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ എന്ത്? ഞാൻ സാധാരണ വലിയ വലിയ കേസ് അറ്റൻഡ് ചെയ്യാറുള്ളൂ. നീ വാ, നമുക്ക് അകത്തേക്കിരിക്കാം. ഐ, അതിനുമ്പോ അവന്മാരെ പിടിച്ചിട്ടേ. ആരെ? അവരെ പറഞ്ഞു വിട്ടോ? ഐ, അവര് എമൗണ്ട് സെറ്റിൽമെന്റ് ചെയ്യണ്ടേ? അതെന്തിനാ? എടാ, നമുക്ക് 3500 രൂപ വാങ്ങിച്ചത് അവരാ. അവര് കുറച്ച് അറിയപ്പെടുന്ന ഗുണ്ടകളാ. ഞാൻ കാരണം ഇത്ര എമൗണ്ടിന് വന്നത്. ഈ സൈസ് നല്ല ഗുണ്ടകളെ ഇപ്പൊ കിട്ടാനില്ല. നോക്കിക്കാതെ അവര് ക്യാഷ് കൊടുത്ത് പിരിച്ചു പറയാ. എത്ര രൂപ? ഒരു 5000 രൂപ. ആ, ഒരു 350 ജീപ്പിന്റെയും 50 രൂപ ഡ്രൈവർക്ക് കാപ്പി ക്യാഷ് കൊടുത്തേക്കും. ചങ്ങനെ ആ കുഴഞ്ഞു. അവൻ പണി പറ്റിച്ചു എന്നാ തോന്നണേ. കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ശരിയാണോ? ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടുണ്ടോ? എങ്കിലത് കലക്കണം. പെണ്ണ് ഏതാണെന്ന് എവിടുന്നാണെന്നും അറിയാതെ നമ്മൾ എങ്ങനെ കലക്കും? ആരെ കലക്കുന്ന കാര്യം നിങ്ങളീ പറയണേ? ബോര് കലക്കണ കാര്യം. അന്ന് നീ എന്താ പറഞ്ഞത്? അങ്ങനെ ഇവൻ ആരെയെങ്കിലും വീട്ടിൽ വിളിച്ചോണ്ട് വരികയാണെങ്കിൽ കയറ്റില്ല. ഇനിയിപ്പം ആരെ കയറ്റണമെന്നോ ആരെ ഇറക്കണമെന്നോ ആ പെണ്ണും അവനും കൂടെ തീരുമാനിക്കും. എടി, അപ്പുവിന്റെ കല്യാണം തീരുമാനിച്ചു. എന്തായാലും ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ ഗോപാലിനോട് ചോദിക്കാം. ചോദിക്കാം, പക്ഷെ അവൻ സത്യം പറയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത്ര കടുപ്പത്തിലാണല്ലോ അവരെ. അതെ, അത് നമ്മൾ തകർക്കണം. കുറഞ്ഞത് 2-3 മാസത്തേക്കെങ്കിലും അപ്പുക്കുട്ടനിൽ നിന്നും ഗോപാലനെ അകറ്റിയേ പറ്റൂ. അതെങ്ങനെ? അന്ന് പെണ്ണ് കാണാൻ പോയ വിവരം ചോദിച്ചിട്ട് അവൻ കമാന്ന് ലക്ഷണം മിണ്ടിയിട്ടില്ല. അവൻ മിണ്ടരുത്, അവനെ മിണ്ടിക്കരുത്. അതിനൊരു വഴിയുണ്ട്. എന്താ ചേച്ചി എന്നെ അന്വേഷിച്ചത്? ആഹാ, ഗോപാലനോ? നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുന്നു. എന്റെ ഗോപാല, നമ്മുടെ അപ്പുക്കുട്ടന്റെ കാര്യം. ഏ, അവനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എത്ര ആലോചന ഇങ്ങനെ മുടങ്ങിപ്പോണത്? അതെങ്ങനെയാ, ഒരു വഴിപാടോ പൂജയോ വല്ലതും നടത്താൻ അവൻ സമ്മതിക്കോ? എന്തായാലും നാളെ രാവിലെ ഒന്ന് ജോൾസിനെ കാണാൻ തീരുമാനിച്ചിരിക്ക. അവന്റെ കാര്യങ്ങൾ ഞങ്ങളെയൊക്കെ കൂടുതലായിട്ട് നിനക്കല്ലേ അറിയാവുന്നെ. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വരണം. ചേച്ചി, ഒന്നും പറഞ്ഞാ പറ്റില്ല. നീ ഞങ്ങളുടെ കൂടെ വരണം. 8 8 16, 10 6 16, 15 1 16, 5 7 ഒരു സംഖ്യ വിചാരിക്കും. വിചാരിക്കും, വിചാരിച്ചു. വിചാരിച്ച സംഖ്യ 6 ആണല്ലേ? ആറ് തന്നെ ആയിരുന്നു. ഇതെങ്ങനെ ഇത്ര കൃത്യമായി പറഞ്ഞു? ഭയങ്കര കഴിവ് തന്നെ സ്വാമി. അതുകൊണ്ട് എന്തിനൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഒരു കൊലപാതകത്തിന് വരെ സാധ്യത. അടുത്ത 2-3 മാസം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പുക്കുട്ടന്റെ ശിഷ്യനാണല്ലേ? സുഹൃത്തും ശിഷ്യനും ഒക്കെയാണ്. ഒരു മൃഗത്തിന്റെ പേര് പറയും. ഗോപാലൻ. ഏ, സുഹൃത്തിന്റെ പേരല്ലേ ചോദിച്ചത്? മൃഗത്തിന്റെ പേര്. പശു. കൃഷ്ണന്റെ അവതാരമാണല്ലോ. ഞാൻ വിഷ്ണുവിന്റെ അവതാരം. സ്റ്റാർ എന്താ, മൂലമാണോ? വന്നപ്പോ മുതൽ ഇങ്ങനെ പുറകെ കിടന്ന് ചുറ്റുന്നത് കൊണ്ട് ചോദിച്ചതാ. മനസ്സിലായില്ലല്ലേ നക്ഷത്രം എന്താണെന്ന്? അപേക്ഷിച്ചിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. വയസ്സെത്രയായി? ഈ മേളത്തിന് 30 നടപ്പാ. കേതുർദശയാ. മാത്രമല്ല, ശുക്രനിലേക്ക് രാഹുവിന്റെ നോട്ടവും.
പിതാ പുത്രേഷ്ട പിതാവ് പുത്രനെ സകല ഐശ്വര്യവും കൊടുത്തിട്ട് മോളിലേക്ക് പോയെന്ന്. അതെ, പിതാവിന്റെ സ്ഥാനം ശൂന്യമാണ്. അങ്ങനെ പറയരുത്, ഒരച്ഛനുണ്ടായിരുന്നു. അറിയാം, അപകട മരണമായിരുന്നു അല്ലേ? ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞു? കണ്ടോ രോമാഞ്ചം. ഇവന്റെ അച്ഛൻ മരിച്ചതിന് സാറിനെന്തിനാ രോമാഞ്ചം? എനിക്ക് എങ്ങനെയാ വേണ്ടപ്പെട്ടവരുടെ അച്ഛൻ മരിക്കുമ്പോ രോമാഞ്ചം വരും? പ്രത്യേകിച്ച് ഇവന്റെ. കണ്ട, സൂക്ഷിക്കണം. എന്തിന്? അച്ഛനെ പോലെ നിന്റെ മകനും അപമൃത്യുവിന് സാധ്യത. സുഹൃത്ത് ബന്ധം എന്നും ഒരു ബന്ധനമായി തീരാൻ സാധ്യതയുള്ളതുകൊണ്ട് സുഹൃത്തുക്കളിൽ നിന്നും കുറച്ചു കാലത്തേക്ക് അകന്നു നിൽക്കണം. പേടിക്കാനൊന്നുമില്ല. വെള്ളിയാഴ്ച തോറും ദേവീ ക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ശനിയാഴ്ച ശിവന് ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മുടങ്ങാതെ നടത്തിക്കൊള്ളൂ. ഈശ്വര വിശ്വാസമുള്ളത് എപ്പോഴും നല്ലതാണ്. എന്റെ ഷട്ടർ എവിടെ? തുടങ്ങി. ഡീ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഉണ്ണേട്ട, ആ അലമാരയിൽ ഹാംഗറിൽ ഇട്ടിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇതും കീറി നാശം പിടിക്കാൻ. കത്തി എവിടെ വെച്ചാലും കാണൂല. ഇനി ഇപ്പൊ തുടങ്ങി എന്നെ ചീത്ത വിളിക്കാൻ. നീ പോയാ വാഴലിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നേ. നേരത്തെ എഴുന്നേറ്റൂടെ? നേരത്തെ എഴുന്നേക്കഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ആ ക്രിക്കറ്റ് കളിയേണ്ടിയിരുന്ന സമയം പോയി. ക്രിക്കറ്റ് ചേച്ചിയാ? പിന്നെ ഞാൻ ക്രിക്കറ്റ് കളി സ്ഥിരം കാണാറുണ്ട്. അത് പിന്നെ അതൊക്കെ അറിയാൻ നീ ഇവിടെ ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ എത്ര ഓവറായി ചേച്ചി? ഓവറോ? ആ ഓവർ. എത്ര ഓവറായി? അത് പിന്നെ ഇന്നിപ്പോ ആരും അത്ര ഓവറായിരുന്നില്ല. ഇന്നലെ സച്ചിന് ഇത്ര ഓവറായിരുന്നു സംശയം. ഡേ, സമയം പോയി, നീ പോയൊന്ന് വാഴലി ഇട്ടോണ്ട് തന്നെ. ഇതുകൊണ്ട് വാഴയില്ലല്ലോ, വാഴ തന്നെ വെട്ടാം. ഞാൻ നിന്നെ അന്വേഷിച്ചിരിക്കുവായിരുന്നു. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? സൂക്ഷിക്കണം, അപമൃത്യുവിന് സാധ്യത. എവനെന്ത് പറ്റി? ഇങ്ങോട്ട് തിരിഞ്ഞെ, തിരിഞ്ഞെ. കറക്റ്റാ. ഇത്തവണത്തെ കോളേജ് പരിപാടിക്ക് നിങ്ങൾക്ക് ഒന്നാം സമ്മാനം ഉറപ്പാ. ഈ സുഗുണനാ പറയുന്നത്, വേറെ എന്തെങ്കിലും വേണോ? ഒരു ഗതയുടെ കുറവുണ്ട്. അതെനിക്കും തോന്നി. അത് പിന്നെ ഗത ഓട്ടം പോയിരിക്കാണ്. തൽക്കാലം ഒരു വാള് കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താട്ടെ. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. വേണ്ടല്ലോ. വേണ്ട. അപ്പത്തല്ലേ എല്ലാ എല്ലാം ഞാൻ കുറിച്ച് വെച്ചോളാം. എന്താ ഗോപാലായത്? ആ ജോത്സ്യം പറഞ്ഞ ശരിയാ, അവൻ എന്നെ കൊല്ലാൻ ഓടിച്ചിട്ടു. നിനക്കെങ്ങനെ തോന്നിയതാവും? അല്ലേട്ടാ, ഞാൻ രാവിലെ പനി കടന്ന് ചെല്ലുമ്പോ അവന് കത്തിയുമായിട്ട് എന്റെ പുറം ഓട്ടമായിരുന്നു. ദൈവാധീനം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നേരാണോ നീ പറയുന്നത്? ഞാൻ എന്തിനാ പറയുന്നത്? എന്നാ ഇനി ഒന്നും നോക്കാനില്ല, നമുക്കൊരിടം വരെ പോകാനുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 3 മാസമെങ്കിലും ഇത് അരയിൽ ധരിക്കണം. അതിനിടയിൽ എപ്പോഴെങ്കിലും ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ സംസാരിക്കരുത്. അല്ലാത്ത പക്ഷം നനച്ചിരിക്കാത്ത അപകടങ്ങൾ പറ്റും. ശിഷ്യ, ദക്ഷിണ വെച്ച് മടങ്ങിക്കോളും. അനുഗ്രഹിക്കണം. എന്താ കുട്ടിയെ കുളിപ്പിച്ച് നേരത്തെ വിട്ടോ? ഞാനിങ്ങോട്ട് വരുന്ന വഴി അവൾ വാലും കുറഞ്ഞോണ്ട് 4 കാലിന്ന് 2 കാലക്കണ്ടായിരുന്നു. ഇന്ന് നേരത്തെ ഇങ്ങ് എത്തിയല്ലേ. ഞാൻ വേറെ എവിടെ പോകാനാണ് എന്റെ മോനെ. അല്ല, ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ? പരിപാടി ഗോപാല, നമുക്കിന്ന് കാഴ്ചക്കാരുടെ വേഷം സിനിമയ്ക്ക് പോയാലോ? ഓ, അത് വലിയ ഗുണമില്ല. ഇന്റർവ്യൂവിന് ശേഷം ഒത്തിരി നീ പടം കണ്ടോ? തിരക്കഥ ആരാണ് തിരക്കഥ കേൾക്കുന്ന? എന്തൊരു ബോറാണെന്നറിയാമോ? എടാ, നീ പടം കണ്ടോ? പടം കണ്ടോ? നോണിയാക്സും വായിച്ചു, പിന്നെ പോസ്റ്ററും കണ്ട്. വെറുതെ അല്ല നിന്നെ ലോകതള്ളു ഗോപാല എന്ന് വിളിക്കണത്. നിന്നെ ലോകതള്ളന്നല്ല, അകാലി തള്ളന്നാ വിളിക്കേണ്ടത്. കുളം കലക്കല്ലടാ.
കേലസ് നഷ്ടപ്പെട്ടാൽ പിന്നെ സംസാരിക്കരുത്. ഒരുപക്ഷെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. എന്താ ഓ കാര്യം മനസ്സിലായി, കാര്യം മനസ്സിലായി. അവന്റെ അസ്ഥാനത്ത് നീർക്കോലി കടിച്ചെന്നാ പറയുന്നു. എന്താച്ചാ പറഞ്ഞു വിളിക്കണ? വന്ന് വന്ന് നിന്നെ കമ്മയും പെങ്ങളെ തിരിച്ചറിഞ്ഞു. സ്ത്രീജനങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇല്ല. ഇതിനാണ് ബുദ്ധി വേണോന്ന് പറയുന്നത്. അവന്റെ അരയിലെ മന്ത്രവാദി കെട്ടിക്കൊടുത്ത ഏലസ് നഷ്ടപ്പെട്ടു. അത് പോയാൽ മിണ്ടരുതെന്നല്ലേ മന്ത്രവാദി പറഞ്ഞിരിക്കുന്നത്? ഹലോ, ആശ്വാസായി. ഇതേപോലെയല്ല അന്വേഷിച്ചു ഞാൻ. ആകെ പ്രശ്നമായി. ഇത് ഞാനായിട്ട് അങ്ങനെ അപ്പുറോട് പറയുന്നു വിചാരിച്ചിരിക്കുമ്പോഴാ നിങ്ങളെ കണ്ടത്. നന്നായി. ഇവനെന്താ രാവിലെ കൊടാങ്കി കളിക്കണേ? മര്യാദക്ക് വാതർന്ന് വർത്തമാനം പറടാ. ഓ അത് ശരി, മൗനവ്രതാണല്ലേ. എന്നാലേ നിന്റെ വ്രതം കഴിയുമ്പോ നിന്റെ കൂട്ടുകാരൻ അപ്പുക്കൂട്ടോട് എന്ന് പറഞ്ഞേക്ക്. അവൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ് ഇന്നലെ രാത്രി ഉയരത്തിന്റെ കൂടെ ഒളിച്ചോടി പോയിന്നു. അതെ, ഒളിച്ചോടി പോയി. എന്താടാ എന്താടാ വാലൊരു ദൂർത്തനം പറഞ്ഞ? ഓ അമ്മക്ക് പ്രസവേദന വാക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഏ മനുഷ്യരുമായി ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അവന് കോപ്പാന്റെ ഒരു ബീക്ക് വെച്ചോണ്ടല്ലോ. മേലെ അവന്റെ കാര്യം പറഞ്ഞിട്ട് വന്നാല് നീ എന്താ ഈ കാണിക്കുന്നത്? വാ തുറന്ന് കാര്യം പറയും. അതെ, ഞാൻ പൊക്കി പറയുകയല്ല, നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഈശ്വര, ഭ്രാന്താകാതിരുന്നാ മതിയായിരുന്നു. പക്ഷെ എനിക്കില്ല, നിനക്കാ. എനിക്കാ? ഇനിയിപ്പൊ നിന്റെ കൈകൊണ്ട് ചാകാനാണ് വിധിയെങ്കിൽ അങ്ങനെ. നമ്മൾ നിനക്ക് വേണ്ടി കല്യാണം ഫിക്സ് ചെയ്ത പെണ്ണില്ലേ, അവൾ ഇന്നലെ രാത്രി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നു. ഞാൻ സത്യം പറഞ്ഞത്, ബ്രോക്കർ പറമഞ്ചേട്ടനാ എന്നോട് പറഞ്ഞത്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആര് പാര വെച്ചിട്ടല്ല നിന്റെ കല്യാണം മുടങ്ങുന്നത്. നിനക്ക് ഗ്ലാമർ ഇല്ലാത്തോണ്ട് തന്നെയാ. ഇത്രയും നാള് നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിപ്പോ തന്നെ പോയി കണ്ട് ആലോചിച്ച് വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. സംഗതി ആകെ കുഴഞ്ഞില്ലേ, കുഴഞ്ഞില്ലേ? പതുക്കെ പറ. അവനെ മനസ്സ് വിഷമിച്ചിരിക്കുക. അതിനിപ്പോ നമ്മൾ ആരും വരുത്തി വെച്ചാലല്ലോ, സ്വയം ഉണ്ടാക്കി വരുന്നല്ലേ. ഇനിയിപ്പോ നമുക്കൊന്ന് വിശ്രമിക്കാം. ഗ്ലാമർ പോരെന്ന് നമ്മൾ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, അല്ലേ ബസു? Thank you.
അപ്പു താ ചായ. നീ എത്തിയോ? നിന്നെ ഒന്ന് കാണാതിരിക്കായിരുന്നു. ഞങ്ങളറിയാതെ നീ നിന്റെ ചങ്ങാതി കൂടെ കല്യാണം ആലോചിച്ചിട്ട് ഇപ്പൊ എന്തായി? ഡാ, അവനെവിടെയെങ്കും ഇല്ല. നേരം വെളുത്ത ഒരു ചായ പോലും കുടിക്കാണ്ട് ഇറങ്ങി പോണത് കണ്ടതാ. അതെങ്ങനെയാ? അവന്റെ കാര്യത്തിൽ ഞങ്ങൾ കൂടെ പറപ്പുകളേക്കാൾ ടെൻഷൻ ഇവനാ. എത്ര പ്രാവശ്യം ഞങ്ങൾ മാറി മാറി ചോദിച്ചു, എടാ എവിടെന്നാ, എന്താ, ഒരു വാക്ക്. എന്തൊരു കനമായിരുന്നു, ഇപ്പൊ എന്തോ ആയി. നീ ഉരുണ്ട് വിളിക്കൊന്നും വേണ്ട, എല്ലാം നീ അറിഞ്ഞോണ്ടേ നടക്കും. അറിഞ്ഞിട്ടുണ്ടെന്ന് മാത്രല്ല, ഇവനും ആ ബ്രോക്കറും കൂടെ അപ്പൂനെ പറ്റിക്കില്ലായിരുന്നു. വെക്കോ വെക്കോ, ഇനി അടുത്ത ചുറ്റുക്കൾ എന്താണെന്ന് വെച്ചാൽ ആസൂത്രണം ചെയ്യേ. ഇല്ലല്ലോ മോനെ, ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. വല്ല തെങ്ങ് കയറാനോ പറമ്പില് പണിയുണ്ടെങ്കിലല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരാറുള്ളൂ? അത് നിങ്ങൾ ഒരുമിച്ചല്ലേ വരാറ്? അത് ശരിയാ, ക്ലബിലും ചായക്കടലൊക്കെ നോക്കി, അവിടെ അങ്ങ് ചെന്നിട്ടില്ല. ഇനി ചിലപ്പോ ടൗണിൽ പോയി കാണും. ഞാൻ പോണമെന്ന് എന്നാലും ഇതിച്ചിരി ക്രൂരമായി പോയി. ആളെ തിരിച്ചറിയാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോ ഇനി ഇത് അവൻ തന്നെയാണോ? പിന്നെ അവന്റെ ഡ്രസ്സും മറ്റും കണ്ട് അളിയമാരി തിരിച്ചറിഞ്ഞല്ലോ. അത് ശരിയാ, അല്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയി? അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഈ ബഹളമൊക്കെ നടക്കുമ്പോ ഇവിടെ വരാണ്ടിരിക്കൂ. മലയാളിയാണല്ലേ? അല്ല ഇംഗ്ലീഷ് സാറിന്, അത് വേറെ ഇന്ത്യയിലല്ലേ സംസാരിച്ചേ. അത് നമ്മളെ പേരെന്താ? അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ എന്റെ പേര് മൂസ എന്നാണ്. നാട് കൊണ്ടോട്ടി ഇവിടെ ടു ഇൻ വൺ ആണ്. ടു ഇൻ വൺ മനസ്സിലായില്ല. ടു ഇൻ വൺ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുക്കം ഏജന്റ്. ഏജന്റ് എന്ന് പറഞ്ഞാൽ സർജറിക്ക് വരുന്ന ആളുകളെ ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഖർജിയുടെ അടുത്ത് എത്തിക്കാം. അങ്ങനെയും തനിയും സത്യം. നിങ്ങളും മുഖർജി ഡോക്ടർ തന്നെ കാണണ്ടേ? അത് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇനിയിപ്പോ ബുക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്ന് അദ്ദേഹത്തിന് ടൈം കഴിഞ്ഞു. അല്ല, ഇനിയിപ്പോ എനിക്ക് പരിചയമുള്ള ആരും ഇല്ല ഇവിടെ. സാറിനെ പേടിക്കണ്ട, നാളെ ഡോക്ടറെ കാണാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. ഇന്ന് എന്റെ റൂമിൽ കൂടും ചെയ്യാം. നോക്കിക്കാണ്ട് വരി വരി. ഇവരാണ് നമ്മളെ കൊട്ടാരം. കണ്ടോ, നാട്ടിലേക്കാൾ കൂടുതൽ നമുക്ക് കമ്പനി വിടാനും. ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ 25 കോൾ ഒരു ഹോസ്പിറ്റലിലേക്ക്. ഇവിടെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ്. എന്നിട്ടും അവരെന്നെ പ്രസന്റ് ആക്കാൻ നോക്കി. എന്നിട്ട് നമ്മക്കാണെന്ന് ശരിയാ. അല്ല, എന്താണ് ഈ അന്തം വിട്ട് നോക്കിയിരിക്കുന്നത്? ഹേ, ഞാൻ വെറുതെ ഇതൊക്കെ ഒന്ന് നോക്കിയിരുന്നതാ. ഇതൊക്കെ മൂക്കർജി സാറ് പ്ലാസ്റ്റിക് സർജറി ചെയ്തതിന്റെ ചിത്രങ്ങളാ. ചായ. അപ്പോ പ്ലാസ്റ്റിക് സർജറി ഇതാ ശരിയാവൂല്ലേ? നല്ല കാര്യം. ഇതെന്റെ ചോദ്യ, ഇതാരുടെ പടാ? ഇത് അമിതാഭ് ബച്ചന്റെ. ഇതോ
ഇതും അമിതാഭ് ബച്ചന്റെ. ഈ രണ്ട് ഫോട്ടോ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് ഇത്തിരി പൊക്ക കൂടുതൽ, ഇത് പൊക്കക്കുറവ്. ഈ പൊക്കക്കുറവുള്ള അമിതാഭ് ബച്ചനെ പൊക്ക കൂടുതൽ ആക്കിയതാരാ? ആരാ? മുഖർജി സാബ് ആണോ? ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോ പൊക്കം പോരാന്ന് പറഞ്ഞ് പുറത്താക്കിയ ബച്ചനെ ഈ നിലയിൽ ആക്കിയതാരാ? ആരാ? മുഖർജി സാബ്. മോനെ നിനക്ക് എത്ര വയസ്സായി? 32. എന്നാലേ നിന്നെ സമ്മതിക്കണം കേട്ടോ, ധീരതക്കുള്ള അവാർഡ് നിനക്ക് തരണം. അല്ല, അത് പിന്നെ കറക്റ്റ് അഡ്രസ് ഉണ്ടായിരുന്നുണ്ട്, തനിയെ വരാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു. അയ്യോ, അതല്ല. പിന്നെ ഈ മോന്തിയും വെച്ച് ഇത്രയും കാലം ജീവിച്ചതിൽ. സാർ, അത് കച്ചിക്ക് ഹിന്ദി അറിയില്ല, നമ്മള് നാട്ടുകാരനാ. ഓ, അത് ശരി. എന്താ പേര്? എവിടെയാ വീട്? ഡോക്ടർ മലയാളം പറഞ്ഞിട്ടാ. ഡോക്ടർ അമ്മ നമ്മളെ നാട്ടുകാരിയാ, തൃപ്പൂണിത്തുറ. അച്ഛൻ ബംഗാളിയാ, പക്ഷെ ഡോക്ടർ എന്നെക്കാൾ നന്നായിട്ട് മലയാളം പറയും. അതാരും പറയും. പേര് അപ്പുക്കുട്ടനെന്നാ, വീട് വടക്കാഞ്ചേരി. പിന്നെ ഓപ്പറേഷനെ കുറിച്ച് മൂസ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറഞ്ഞു പിടിപ്പിച്ചു കാണും. എന്തിനാ മൂസ, അല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിന് പേഷ്യൻസ് ഉണ്ടല്ലോ. ആ പിന്നെ അപ്പുക്കുട്ട, സർജറി കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ ബാൻഡേജ് അഴിക്കും. സർജറിക്ക് ശേഷം പ്രകടമായ മാറ്റം ഉണ്ടാവും, അത് ഞാൻ ഗ്യാരണ്ടി തരാം. പ്രായ കൂടുതൽ വേണമെന്നാ പറയുന്നത്? അത് കൊള്ളാലോ, എല്ലാവരും പ്രായം കുറയ്ക്കണമെന്നാ പറയാറ്. ഇതിപ്പോ നേരെ തിരിച്ച് ഇങ്ങനെ ഒരാൾ ആദ്യമായിട്ടാ. പുള്ളിക്കാര് കല്യാണം നടക്കാത്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നാട്ടിലെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ കുറച്ച് പ്രായവും പക്വതൊക്കെ വേണമെന്നായിരിക്കും. ശരി ശരി, നമുക്ക് ശരിയാക്കാം. എനിക്ക് എന്റെ പഴയ രൂപം മതി, ഇത് മാറ്റണം. എന്തായി പറയുന്നത്? ഇത് വേണ്ട ഡോക്ടർ, എന്നെ എന്റെ പഴയ രൂപത്തിലാക്കിയാ മതി. മൂസ ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? അപ്പൊ തന്നെയല്ലേ പറഞ്ഞത് കുറച്ച് പ്രായവും പക്വതും ഒക്കെ തോന്നണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ശബ്ദത്തിന് എന്തോ ഒരു, അത് ശരിയാണ്, അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ ശബ്ദം രൂപം എന്തോ ഒരു പൊരുത്തക്കെടുവാണ്. ഓ, അതാണോ കാര്യം? അത് നമുക്ക് ശരിയാക്കി എടുക്കാം. ഒരു ഓപ്പറേഷനിലൂടെ ശബ്ദം മാറ്റണ്ടേ? ഒരു മൈനർ ഓപ്പറേഷനിലൂടെ ഈ ശരീരത്തിന് യോജിക്കുന്ന ശബ്ദം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ഈ അപ്പുക്കുട്ടന്റെ കാര്യം. ചില നേരത്തെ ഇങ്ങനെ. അപ്പൊ ശാന്തി ശസ്ത്ര കണ്ടില്ലല്ലേ? ഇല്ല. സൗണ്ടിന്റെ കാര്യം എങ്ങനെയാ? അപ്പന് തൃപ്തിയായോ? ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ആ ശരീരത്തിന് പറ്റിയ സൗണ്ട് ഇപ്പോഴാണ് ആയത്. ഇപ്പൊ ആ മങ്ങിനി ലുക്കൊക്കെ ഒന്ന് മാറിക്കിട്ടി. ഒന്ന് ഉഷാറായിട്ട് നിക്കാ പോ. എല്ലാത്തിലും ഞാനില്ലേ ഒരു താങ്ങും തണലായിട്ട്. ചില സമയത്ത് ഫസ്റ്റ് ഹാഫേ കാണൂ. എന്ത് ഫസ്റ്റ് ഹാഫ്? താങ്ങും തണലില്ല, തണലില്ല, താങ്ങ മാത്രമേ കാണൂ. അപ്പോ തമാശക്കാരാണ്. രണ്ടുപേരോട് ഇവിടെ വന്നിക്ക. രണ്ടു ദിവസത്തോടെ കഴിഞ്ഞാ പൂനെ വിടാനോ, അതുവരെ റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ ഇവിടം വരെ വന്നതല്ലേ, ബോംബെയൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്ക്. ഡോക്ടർ സാബ് പറഞ്ഞത് ശരിയാ, നമുക്ക് രണ്ടു ദിവസം മുംബൈയിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കാം. കാണേണ്ട പല സ്ഥലങ്ങളും ഉണ്ട് അപ്പു. അതെങ്ങനെ? ഓപ്പറേഷന് ശേഷം കാണേണ്ട അവയവമായ കണ്ണ് അങ്ങ് ഉള്ളിലേക്ക് വലിഞ്ഞു കുഴിഞ്ഞു പോയില്ലേന്നൊരു സംശയം. അത് സാരല്ല, ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ, ഇവിടുത്തെ ബില്ല് കാണുമ്പോ അത് താനേ തള്ളി മുന്നോട്ട് വന്നോളൂ.
പോ. അഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ കംപ്ലീറ്റ് ചളിപ്രദേശമായിരുന്നു. ഇന്നല്ലേ ഈ ബിൽഡിംഗ് ഒക്കെ വന്നേ. ഇന്ന് കാണുന്ന സിറ്റി അല്ല നാളെ, നാളെ കാണുന്ന സിറ്റി അല്ല മറ്റന്നാൾ. അങ്ങനെ ഡെവലപ്പ് ആവുമല്ലേ. സ്വർഗമാണ് കാ. ഇതൊന്നും അല്ല സ്വർഗം. നിങ്ങൾ വരി കാണിച്ചു തരാം. പിടിച്ചു തെറ്റി വില്ലനെ അടിച്ചുതുക്കി വല്ല പ്രത്യയം ഭരിച്ചു നിൽക്കുന്നടോ. ചമ്മലും മറച്ചു വെച്ചു ചാഞ്ഞതോടു എത്തി വെച്ചു നമ്മളെ മയക്കിരുന്നു ആളാണടോ. സിംഹം നരസിംഹം അവനിന്നും വനരാജാവ് മഞ്ഞി വിരിയുന്നു കുഞ്ഞിയത്തും ദേവരുടനാണടോ. താളവട്ടം ചോട് വെച്ച് ആവനക്കം കണ്ടറിഞ്ഞ് താഴെ വന്ന തമ്പുരാനുമാണേടോ. വള്ളനെ പിടിച്ചു കെട്ടി വില്ലനെ അടിച്ചൊതുക്കി വല്ലവന്റെ അമ്പരിച്ചു നിൽക്കുന്നടോ. ർക്കെല്ലാം സുഖം സുഖം ചതുരംഗം കളിച്ചാലും ജയം ജയം. ഒന്നു മുതൽ പൂജ്യം വരെ നിറഞ്ഞ സന്തോഷം. ഓട്ടോയും ഓടിച്ചു വരുന്നവൻ ഈ നാട്ടാർക്ക് കൗതുകം പകർന്നവൻ. ഗാന്ധിനഗർ കോളനി അവന്റെ സാമ്രാജ്യം. സാഗർ എന്നൊരു പേരിലും കഥ എഴുതുകയാണവൻ. സാന്ദ്രനീല സ്ഫടികം പോലെ തിളങ്ങുകയാണവൻ. അപ്പുണ്ണിയാവുന്നു പാവം പിന്നെ അബ്ദുള്ളയായിട്ടും കേവം. സിംഹം നരസിംഹം അവനിന്നു വനരാജാവ് മഞ്ഞി തിരിയുന്നു അഴകോടെ ഒരു പൊൻപൂവ്. മണിച്ചിത്ര താഴും തുറന്നവൻ മനസ്സിന്റെ ഉള്ളിൽ കടന്നിരുന്നവൻ. അക്കരയും മനസ്സുകൾ അറിഞ്ഞു വരവേൽപ്പ്. കുഞ്ഞികളെ ഒരു കഥ പറയാനും നല്ലവൻ അവനുണ്ടേ. വെണ്ണക്കല്ലിനു രാജശില്പിയും ഇവനാണിവനാണേ. ഒന്നാമനാണിവനെന്നും നല്ല ശൃംഗാരനായകനെന്നും. സിംഹം നരസിംഹം അവനിന്നും വനരാജാവ് മഞ്ഞിൽ വിരിയുന്നു അഴകോടെ ഒരു പൊൻപൂവ്. കുഞ്ഞിനി കിരക്കമോടെ നെറ്റെറിഞ്ഞ് വേഷമിട്ട് കുഞ്ഞിയത്തും ദേവദൂതനാണടോ. താളവട്ടം ചോട് വെച്ച് ആളനക്കം കണ്ടറിഞ്ഞ് താഴെ വന്ന തമ്പുരാനുമാണടോ. ഹലോ മൂസക്ക്, എന്താ ഇത് കാണാറേയില്ലല്ലോ. ഇപ്പൊ അങ്ങനെ വരവൊന്നുമില്ല. ഇവരെ നിന്നെ കണ്ണപ്പ തുണിയ ബഹളം വെക്കലാ. നീ മോഹൻലാലാന്തെ എഴുതിയിരിക്ക. ഇപ്പൊ സംശയം മാറിയല്ലോ. എന്താ പേര്? അപ്പുക്കുട്ടൻ. ഹലോ. ഹലോ ഹലോ. ഇതും നമ്മൾ മുഖർജി ഡോക്ടർ ശരിയാക്കി കൊടുത്തതാ. ഒക്കെ വിധിയാണ് മൂസാക്ക. ഞാൻ എന്നാ പോയിക്കട്ടെ. അടുത്ത ഏറ്റത്തിന് സമയമായി. ഈ തിരക്കിടക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ, വലിയ ഉപകാരം. എന്നാ പോയിട്ട് വിളിക്കാൻ മറക്കരുത്. ഇല്ല പവൻ, इसको सीधा स्टेशन ले जाओ. ठीक है, 5:30 बजे को गाड़ी है, जल्दी जाओ. जी सर. कहीं ले இப்ப ஹிந்தில என்ன പറഞ്ഞു? ഒന്നും ഇല്ല, 5:30 കാണാൻ വേണ്ടി പെട്ടെന്ന് പോകോളാ. ചലി ഓ അയ്യോ തള്ളല്ല. ഓ ടാ 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 ടാ. ചേച്ചി ചേച്ചി അറിഞ്ഞോ, കവലക്കല ചന്ദ്രമതിയുടെ വീട്ടിൽ കള്ളം കേറി. ചന്ദ്രമതിയുടെ അമ്മ രാവിലെ പശുവിനെ കറക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. അവിടെ കിടന്ന വടിയെടുത്ത് തലയിൽ അടിച്ചിട്ട് മാലയും കൊണ്ട് കള്ളമാരി. ഓ അഞ്ജു ഭവന്റെ മാലയാണ്. ഇപ്പ
പണ്ടൊക്കെ മോഷണേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ആക്രമണവും തുടങ്ങി. അതിന് ഇവന്മാരുടെ പണി എന്താണെന്നറിയോ? പകലൊക്കെ ചുറ്റിക്കറങ്ങി ആണുങ്ങളുണ്ടോ ആളുകളുണ്ടോ എന്ന് നോക്കി വെക്കും. ഏതൊക്കെ രൂപത്തിലും വേഷത്തിലോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കണ്ടാ മാന്യന്മാരെ പോലെ തോന്നും. എന്ത് ചെയ്യാനാ? ചേച്ചി 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 എന്നെ കൊന്നവര് മാല ഇട്ട് വെച്ചിരിക്കുന്നു. എന്നെ മനസ്സിലായില്ലല്ലേ? ചോദിച്ചത് എനിക്കറിയാം മനസ്സിലായി കാണുകയില്ല എന്ന്. എന്നെ മനസ്സിലായില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എല്ലാം വിശദമായിട്ട് പറയാം. നീ ഒന്ന് പറയട്ടാ. എനിക്ക് പറയണം. അതൊരു നീണ്ട കഥ. നീണ്ട കഥ. അതല്ല, ആഴ്ചപ്പതിപ്പിൽ കൊണ്ടുപോയത്. ഒരാൾ മരിച്ചാലല്ലേ മാലയിട്ട് ഫോട്ടോ വെക്കും. ഈ അപ്പുകുട്ടൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? ആ അപ്പുകുട്ടനാണ് ഞാൻ. ഞങ്ങളെ അല്ലല്ല അതെ ഒരു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് അറിയിപ്പോരാ? പറയുന്ന നിന്റെ കൂട്ടുകാരെ അപ്പുക്കുട്ടന്റെ വീട്ടിൽ വലിയ ബഹളം. അവിടെ അപ്പു എന്ന് പറഞ്ഞ ആരോ വന്നിരിക്കുന്നു. പക്ഷേ അവിടെ ഭയങ്കര കശപിശ. നീ വേഗം കൊണ്ട് ചെല്ല്. കോവല 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 ആറുപൻ, നിനക്കും എന്നെ മനസ്സിലായില്ലേ? ഞാൻ അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ? നിന്റെ അപ്പുക്കുട്ടൻ? എന്റെ ദൈവമേ, നിനക്കെന്റെ മനസ്സിലായില്ലേ? കോവല, ഇവൻ പറയുന്ന കേട്ടോ, ഇവൻ നമ്മുടെ അപ്പു ആണെന്ന്. ഇവന്റെ അപ്പുവല്ല, ഇവനാണ് അപ്പുവിനെ കൊന്നത്. അയ്യോ, നീ വേഗം വെളിപ്പിക്കോ, അല്ലെങ്കിൽ വിവരറിയും. കോപാല, മിണ്ടരുത്. പെണ്ണുങ്ങൾ മാത്രം ഉണ്ടെന്ന് കരുതി ഈ വീട്ടിൽ കയറി എന്തും കാണിക്കാറായോ? അയ്യോ, എനിക്ക് പറയാനൊരു അവസരം എന്താ? ഏയ്, ഒരിക്കലും അല്ല. എന്തോന്ന് പ്ലാസ്റ്റിക് ചെയ്താലും ഒരാൾക്ക് ഇത്രയും മാറാൻ പറ്റുമോ? അതിന് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് മാർക്കറ്റിൽ പോയി പ്ലാസ്റ്റിക് ബക്കറ്റ് വാങ്ങിക്കുന്ന പോലെ അല്ല. അമേരിക്കയിലും മറ്റും പ്രസിഡന്റിനെ പോലെ 9 ഡ്യൂപ്ലിക്കേറ്റുകളാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ഓ, അങ്ങനെ. ഈ യുദ്ധവും മറ്റോ ഉണ്ടാവുമ്പോ യഥാർത്ഥ പ്രസിഡന്റ് അണ്ടർഗ്രൗണ്ടിലായിരിക്കും. ആണോ? പിന്നെ ഈ അമേരിക്ക പോലെ തന്നെ ബോംബെ പോലുള്ള വൻ നഗരങ്ങളിൽ ഈ സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏയ്, അങ്ങനെയൊന്നും അല്ല. അവൻ ഏതോ തട്ടിപ്പുകാരൻ. ഇയാൾ എന്തുപോയി പറയുന്നത്? ഇതൊന്നുമല്ല, കാര്യം ഞാൻ പറയാം. അപ്പുക്കുട്ടന്റെ മരണം രക്ഷിക്കാൻ വന്ന ഏതോ CID എന്നാ എന്റെ ബലമായ സംശയം. എനിക്കും അത് തോന്നി. ഇപ്പൊ CBIക്കാർക്കും CIDക്കാർക്കും ഒക്കെ കേരളത്തിലെ കൊലപാതകങ്ങൾ അന്വേഷിക്കുകയാണല്ലോ പ്രധാന ജോലി. നമുക്ക് ഈ വിവരങ്ങളെ കാണിച്ച് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ. ആവശ്യമില്ല, പുലിവാരി പിടിക്കാൻ നോക്കല്ലേ. കേസും കൂട്ടായിട്ട് അത് പിന്നെ വലിയ ജോലിയാവും. അവനവന്റെ കാര്യങ്ങൾ നോക്കി ഇരിക്കാൻ നോക്ക്. ഏതായാലും അതപ്പോലും ഞാൻ തീർത്തു പറയും. അവന്റെ സന്തത സഹചാരി വലങ്കയ്യായ ലോകതലു ഗോപാലം പോലും അവനെ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഇനി അവൻ അപ്പുവാണോ ഇപ്പുവാണോ ഒന്നും നോക്കി നേരങ്ങളെ സമയമില്ല. നാട്ടുകാരെ എങ്ങനെയെങ്കിലും വശത്താക്കണം. അതിനൊരു വഴിയുണ്ട്. നമ്മളെ വിട്ടുപോയ അപ്പുക്കുട്ടന്റെ സ്മരണാർത്ഥം അവന്റെ പേരിൽ നമുക്കൊരു ബാലെ നടത്താം. അതിനൊന്നും വലിയ ചെലവില്ല, സാധനങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. ബാലയൊന്നും വേണ്ട, ഫുട്ബോൾ മത്സരം പോലെ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചാൽ മതി. അതാകുമ്പോ ചെറുപ്പക്കാർക്കൊക്കെ ഒരു ഹരമാകും. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോളിന് ശേഷം ഒരു ബാലെ നടത്താം. ഓ, വിട്ടുതന്നെ പറയാടാ. അപ്പുവിന്റെ പേരിൽ ഒരു എവർ റോളിംഗ് ട്രോഫി നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രപ്പനെ ശശാങ്കനെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങെത്തും. പറഞ്ഞു തീരുന്നില്ല, അപ്പോഴേക്കും അവരിങ്ങെത്തി.
നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ടിടാൻ നേരം കിട്ടിയില്ല. നാക്കടുത്ത് വായിലോട്ടിട്ടാ ഇല്ല വല്ല പട്ടിയും കടിച്ചോണ്ട് പോകും. നിങ്ങൾ വെറുതെ അതൊന്നും പറഞ്ഞു നേരങ്ങളെയാണ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. അളിയ അതിപ്പോ കുറച്ച് രൂപ എത്ര രൂപ? ഒരു 5000 രൂപ. അതെന്തിനാ അളിയ? ഇതിപ്പോ വലിയ ചെലവുള്ള സംഗതിയാ, ആളെ സംഘടിപ്പിക്കണം. കുപ്പിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ ഫുള്ള്. ശരി നിങ്ങൾ അകത്തോട്ട് വാ. അവർ കുപ്പി ചോദിച്ചു? ചോദിച്ചില്ല, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അടിച്ച ഒരു ടീം സ്പിരിറ്റ് അല്ലേ. ഇറങ്ങി വരട്ടെ പിടിക്കാം. അത്രക്കായ കാര്യം പറയണമല്ലോ. അവിടെ ഒരാൾ നിന്ന് പരുങ്ങുന്നു, കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്. അവൻ ആരെ പിടിക്കുന്നു പറയുന്നത് ഞാൻ കേട്ടു. എവിടെ? ദേ അവിടെ നിൽക്കുന്നു. ആ വാ. ഓ ആര്? ഇവനോ? ചേച്ചി ധൈര്യമായിട്ട് തൊഴിൽ വയ്ക്കോ, ഇവന്റെ ആരെയും ഞങ്ങളെ ഏറ്റു. വാ നമുക്കൊന്ന് നോക്കാം. നിക്കറ, അവനെന്താ ചെയ്യണമെന്ന് നോക്കട്ടെ. ശാരദ ചേച്ചി പറഞ്ഞത് ശരിയാണല്ലോ, ഇവനെന്തിനാ പെണ്ണുങ്ങളെ പറയുക കിടന്ന് പരുങ്ങുന്നത്? എന്താ വേണ്ടത് എനിക്ക്? ഇനിയിപ്പോ മാല പൊട്ടിക്കാൻ പറ്റാണോ? ചേച്ചി ഞാൻ അപ്പുക്കുട്ടൻ തന്നെയാ, എന്നെ വിശ്വസിക്കണം. കുറെ നേരമായി കാത്തു വെക്കുന്നു. എന്റെ മുഖം മാറി എന്ന് വെച്ച് നിങ്ങൾക്കല്ല എന്നെ മറക്കാൻ പറ്റുമോ? എനിക്ക് ഒരു രോഗമില്ല. ശാരദ ചേച്ചി നിന്റെ കാര്യം പറഞ്ഞു. ശാരദ എവിടുത്തെ ശാരദ? ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കാൻ അത്രക്കാരനല്ലോ ഞാൻ അപ്പുക്കുട്ടനാണെന്ന്. സത്യത്തിൽ ഇയാൾ ആരാന്ന് എനിക്കറിയാമോ? അമ്പലത്തിൽ വന്ന് എന്റെ പുറകിൽ പറഞ്ഞു കൂടെ വന്നിരിക്കാം. എന്താ അവന്റെ ഉദ്ദേശം ആർക്കറിയാം? നിങ്ങൾ പറയുന്നത് കറക്റ്റാ, ഇനി അപ്പു തന്നെ ആവോ? അതുകൊണ്ടാ എനിക്കും ഒരു സംശയം. ഏയ് അങ്ങനെ വരില്ല, ഇനി എന്തു മറുപടി ചെയ്താലും ഒരാളെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതേ നിങ്ങക്ക് തോന്നുന്നതാ, ഇത് 21st century. പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതം തന്നെ ഈ ലോകത്ത് നടക്കുന്നത്. അതെ, പഴയ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ തമിഴന്മാര് കിട്ടിയ വിലക്ക് എടുത്തോണ്ട് പോണ കണ്ടിട്ടില്ലേ? കഷ്ടം അമ്മേ, എനിക്ക് തോന്നുന്നത് അത് അപ്പു അമ്മ തന്നെയാണ്. പേടിക്കാനൊന്നും ഇല്ല, അപ്പു അല്ല ഏത് ശപ്പനായാലും ഇപ്പൊ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ആരുമായിക്കോട്ടെ, പക്ഷെ ആ തറവാടിന്റെ ഏഴയലത്ത് നിന്നെ കണ്ടുപോകും. മനസ്സിലായോ? സാർ ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. ഞാൻ അറ്റം പോ പറഞ്ഞത് അപ്പുക്കുട്ടൻ തന്നെയാണ് സാർ. സാറെങ്കിലും എന്നെ വിശ്വസിക്കണം. Thank you.
നിന്റെ രൂപത്തിനും ശബ്ദത്തിനും വന്ന മാറ്റം എനിക്ക് വിശ്വസിക്കാനേ കഴിയില്ല. നീ എന്നോട് ക്ഷമിക്കും. സത്യത്തിൽ എനിക്കിപ്പോ ആരോടും ഒരു വിരോധവും ഇല്ല. എനിക്ക് എന്റെ അവസ്ഥ നന്നായിട്ട് മനസ്സിലായി. എന്നെ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. അന്ന് എന്റെ കല്യാണം ആലസിപ്പോ എന്റെ പിറ്റേന്ന് ഞാൻ വഴിയിൽ വെച്ച് എന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. അപ്പൊ ഇവളെ നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ഇല്ല. എടാ ഇതെന്റെ ഭാര്യ ശാരദ. അതേടാ പിന്നെ വേറെ ആരെയാടാ ഞാൻ കൂടെ കൊണ്ടു കിടക്കുന്നത്?
ശാരദ ചേച്ചിക്ക് പണ്ട് മുഖത്തൊരു പൊള്ളിയെ പാടുണ്ടായിരുന്നില്ലേ? അപ്പൊ നിനക്കെന്നെ നല്ല ഓർമ്മയുണ്ടല്ലേ? എടാ ഞങ്ങളിപ്പോ ബോംബെയിലാ, അവിടെ കയ്യില് കാശുണ്ടെങ്കിൽ ആണിന് പെണ്ണാക്കാം, പെണ്ണിന് ആണാക്കാം. പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ നമ്മുടെ രൂപം തന്നെ മാറ്റാം. വേണ്ടി വന്ന നിനക്ക് ഒരു സുന്ദര കളേബരനാകാം. കേട്ടിട്ട് ഒരറബിക്കഥ പോലെ ഇരിക്കുന്നു. നീ വിഷമിക്കണ്ട, നീ യഥാർത്ഥ അപ്പുകുട്ടനാണ് തെളിയിക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. അതുവരെ എന്റെ വീട്ടിൽ തന്നെ. അമ്മക്ക് ഇനിയൊരു മനസ്സിലായില്ലേ? ഇല്ല, ആരാന്ന് പറയടാ. കണ്ണിന് കാഴ്ച ഇത്തിരി കുറവാ. കാഴ്ച ആയാലും വോട്ടായാലും അമ്മക്ക് ഇവരെ മനസ്സിലാവില്ല. ഇത് നമ്മുടെ അപ്പുകുട്ടനാണെന്നേ. ഏയ്, അത് വേണ്ട, അത്രയ്ക്ക് കാഴ്ചൊന്നും മങ്ങിയിട്ടില്ല എനിക്ക്. എന്റെ അമ്മയെ അമ്മനോട് ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ ഓപ്പറേഷൻ ചെയ്ത് മോറു മാറ്റിയ വിവരം? അമ്മേ, ഞാൻ അപ്പുവാണ്, ആ ടെമ്പോ പറമ്പല്ലേ അപ്പുകുട്ടൻ. അതിന് അപ്പുവിന്റെ ശബ്ദം തന്നെയല്ലോ. അതൊക്കെ മാറ്റിയതാ, എനിക്ക് വിശ്വാസം വരുന്നില്ല. അമ്മ തൈലം മാച്ചോണ്ട് ഞാൻ പറഞ്ഞപ്പം ഞാൻ കുഴമ്പ് വാങ്ങിച്ചോണ്ട് വന്നില്ലേ, എന്നിട്ട് പുരട്ടിയപ്പോ കാലിന്റെ വേദന പോയോ? എന്തൊക്കെ പറഞ്ഞാലും അപ്പുക്കുട്ടനാണെന്ന് ഞാൻ വിശ്വസിക്കും. അമ്മ വിശ്വസിക്കുക വേണ്ട, അമ്മ ചോർത്തിട്ടെ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലെ ഇവ പഴയ അപ്പുക്കുട്ടനാ, മുഖം മാത്രം മാറ്റിട്ടുള്ളൂ, വയറ് മാറ്റിയിട്ടില്ല. ഇതാ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി. എന്തോ വന്നേ? എന്താമേ? നീ ഇതവൻ പറയുന്നത് കേട്ടോണ്ട് അടക്കണ്ട. പഴയ കാലൊന്നല്ല, മുഖം കണ്ടറിയാം. ഒരു എനിക്ക് ചൊറിഞ്ഞു വന്നിട്ടാ. അല്ല, ഈ വിവരമില്ലാത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മേ, കണ ഗുണ വർത്താനം പറയാണ്ട് ചോർത്ത് വെക്ക്. നീ നിന്റെ ഇഷ്ടം പറയട്ടെ, പറഞ്ഞാ കേക്കണ്ട്. എനിക്ക് ഇപ്പൊ ഉറപ്പായി, ഇത് അപ്പുക്കുട്ടൻ തന്നെ. ഇതുപോലെ രണ്ടുണ്ട നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഇല്ല, അവരുടെ സംശയവും മാറും. നിന്റെ അമ്മയും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. അതുകൊണ്ട് കാര്യമില്ല അപ്പു, നിന്റെ കയ്യിൽ നിന്ന് പലിശക്ക് പണം വാങ്ങിച്ചവർ നിന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. സത്യത്തിൽ അവരല്ലേ ഓപ്പറേഷൻ ചെയ്ത് മുഖം മാറ്റി നടക്കണത്. ദൈവമേ, അത് നേരാണല്ലോ. അക്കാര്യം ഞാൻ ആലോചിച്ചില്ല. ഇതാണ് പണ്ട് കാരണവന്മാർ പറയണത്, ഒരു കാര്യത്തിലേക്ക് ചാടുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കുന്നത് എന്നെ പോലെ. ഇനിയിപ്പോ നേരം വെളുക്കട്ടെ. ഗോപാലനവനെ അപ്പുവാണെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് കിടത്തിയ സ്ഥിതിക്ക് ഇതിപ്പോ തട്ടിപ്പാണോ യഥാർത്ഥ അപ്പുവാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഇത് അവൻ തന്നെ ആണെങ്കിലോ? അതെ, ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ഒറ്റ പണിയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് സ്വത്തുക്കൾ നമ്മുടെ പേരിലാക്കുക. അതിനൊരു മാർഗമുണ്ട്. എനിക്കൊരു ചെറിയ ബുദ്ധി തോന്നുന്നു. അന്ന് പൂർണിമയുടെ പേരിൽ ഒരു 50 സെന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപ്പു ഒരു പവർ ഓഫ് അറ്റോണി ഒപ്പിട്ട് തന്നിരുന്നു. അതിപ്പോ ഇവിടെ ഇരിപ്പുണ്ട്. ഇതത്ര ചെറിയ ബുദ്ധിയൊന്നുമല്ല. എന്റെ വൈഫ് അല്ലേ ഏട്ടാ, എന്നിട്ടും ഐഡിയ വന്നല്ലോ. ഒരു പണിയുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ രജിസ്റ്റർ ഓഫീസർ ഇല്ലേ, എന്റെ കൂടെ പണിയെടുക്കുന്ന പ്രഭാകരൻ മാസ്റ്റർ ബന്ധുവാ. ചില കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, വേണ്ടത് ചെയ്യാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് രജിസ്റ്റർ ഓഫീസിലോട്ട് പോകാം. സംഗതി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പിന്നെ പ്രഭാകരൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ശ്രമിക്കാമെന്ന് കരുതി. വളരെ ഉപകാരം. ഇത് പവർ ഓഫ് അറ്റോണിയും ഡെത്ത് സർട്ടിഫിക്കറ്റും സംഘടിപ്പിച്ച സ്ഥിതിക്ക് നമുക്കൊരു കൈ നോക്കാം. മാത്രമല്ല, ഈ പ്രഭാകരൻ പറഞ്ഞ സ്ഥിതിക്ക്. പ്രഭാകരൻ ഇതിന്റെ കാര്യം പറഞ്ഞിരുന്നോ? ക്ഷമിക്കണം സാർ, ഞങ്ങൾ ഇറങ്ങട്ടെ. കാശ് സൂക്ഷിച്ചു വെക്കണേ, ഇത് റെയ്ഡിന്റെ കാലമാണ്. ഒരു ചെറിയ സംശയം ബാക്കിയുണ്ടായിരുന്നു. അതിപ്പം ബോംബെ പോവാൻ നേരത്ത് എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശിന്റെ കാര്യം പറഞ്ഞപ്പോ അതും തീർന്നു. പക്ഷെ അതുകൊണ്ടും ആയില്ലല്ലോ, നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കണ്ടേ. ആനെ ആടും തമ്മിലുള്ള വ്യത്യാസമല്ലേ വന്നിരിക്കുന്നത്. ഇപ്പൊന്ന് മെനയായിട്ടുണ്ട്, ഇനിയിപ്പോ ഒന്നേന്ന് പോലും തുടങ്ങണം. ആദ്യം ഇവന് ജീവനുണ്ടെന്ന് വരുത്തണം. നിനക്കല്ല, അപ്പുക്കൂട്ടം മരിച്ചിട്ടില്ല,
ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കണം. മനസ്സിലായില്ലല്ലേ പറയാം. ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ ഇഷ്യൂ ചെയ്ത സ്ഥിതിക്ക് നിയമപരമായി അപ്പുക്കുട്ടൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. സ്വത്തുക്കളും മറ്റും അപ്പുക്കുട്ടന്റെ പേര് എന്ന് മാറ്റി എഴുതാൻ അവർ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്പുക്കുട്ടൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തെളിയിക്കേണ്ട അത്യാവശ്യമാണ്. അതിനുള്ള മാർഗം എന്താണെന്ന് ആലോചിക്കാമോ? അതിനൊരു മാർഗമുണ്ട്. ബോംബെ പോകുന്നതിന് കുറച്ചുനാൾ മുമ്പ് 50 സെന്റ് പുരയിടം വിൽക്കാൻ ഭാമയിടത്തേക്ക് ഞാനൊരു പവർ ഓഫ് അറ്റോണി കൊടുത്തിരുന്നു. അതിലെന്റെ വിരലടയാളമുണ്ട്. ഭാമയിടത്തിന്റെ മുറിയിൽ പൂട്ടും കെട്ടുമില്ലാത്ത ഒരു പഴയ അലമാരിയെ ഉള്ളൂ. അതിനകത്ത് അതിരിപ്പുണ്ട്. അത് നീ എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് എടുത്തു തരണം. ആ തെക്കേ മുറിയിൽ അലമാരിന്നല്ലേ, ഞാൻ എടുത്ത് തന്നിരിക്കും. ആരും അറിയരുത്, അറിഞ്ഞ പ്രശ്നമോ? ഇതിൽ എത്രയോ വലുത് ഞാൻ അവിടെ പൊക്കിയിരിക്കുന്നു. പിന്നെയാണ് ഇത് എന്റെ വീട്ടിൽ. അല്ല, പറയുമ്പോന്ന് പെരുപ്പിച്ച് പറഞ്ഞോളാ, അങ്ങനെ പറഞ്ഞു പോയതാ. എന്നാലും സൂക്ഷിക്കണം. അതെനിക്കറിയില്ലേ, നീ പേടിക്കണ്ട, അതൊരെണ്ണം കൊണ്ടേ ഞാൻ വരൂ. അതൊരെണ്ണം കിട്ടിയോ? ഒരെണ്ണമല്ല, കുറെ അധികം കിട്ടി. ഞാൻ ഒരെണ്ണമല്ലേ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. ഗോപാല, ഇതാ കിട്ടി എന്ന് പറഞ്ഞത് ആധാരമല്ല, അരിയാണ്. അവരെന്നെ പഞ്ഞിക്കുന്നതാ. ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു വഴിയുള്ളൂ. അത് വേണം വേണം. ക്ഷീണവും തീർക്കാം, കാര്യവും കാണാം. രാത്രി ഞാൻ തട്ടിപ്പോയില്ലെങ്കിൽ രാവിലെ ഞാനത് നടപ്പിലാക്കും. അപ്പുവാണത്രേ, ഞാൻ ജിംനേഷ്യത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയമാണെങ്കിൽ അവനെ കൊന്നു കുഴിച്ചു മൂടിയേനെ. അത് വേണോ? എന്താ സംശയം ഉണ്ടോ നിനക്ക്? പണ്ട് കൊല്ലും കൊലയുണ്ടായിരുന്ന ഫാമിലീസ് ആണ് ഞങ്ങളുടേത്. ഇപ്പൊ പകുതിയല്ലേ ഉള്ളൂ. എന്ത്? അല്ല, കൊല്ലില്ല, കൊല മാത്രല്ലേ ഉള്ളൂ. ആ ഉണ്ട വിഴുങ്ങിയത് പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ നിനക്ക് ബുദ്ധിയുണ്ട്. ചേട്ടൻ ഇവിടെ ഇരിക്കുന്ന ഞാൻ അപ്പുറത്തെ ബാറിൽ മാറിപ്പോയിട്ട് വരാ. ഞാനും നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഇപ്പൊ സംസാരിക്കാനുണ്ട്. ബില്ല് ഞാൻ പേ ചെയ്തോളാം. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്കാണെങ്കിൽ വേണ്ട. നീ നല്ലവണ്ണം ആ തീരുമാനം. അല്ല, സോറ വേണ്ടെന്ന്. ഗോപാല, ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ഇന്നത്തെ കാലത്ത് എന്ത് പോക്കൃത്തനം കാണിക്കാനും ആൾക്കാർക്ക് ഒരു മടിയില്ല. ഈ TVക്കാർ പുറകെ നടന്ന് ആ പോക്കറെ ഹീറോ ആക്കും. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഭൂലൻദേവി, വീരപ്പൻ, എന്തിന് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെ കൊന്ന പ്രഭാകരന്റെ കാര്യം തന്നെ എടുക്കാം. അയാള് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി. ലോകത്തെമ്പാടുള്ള പത്രപ്രവർത്തകര് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയല്ലേ ജാഫ്ന കൊടുങ്കാറ്റിൽ ചെന്ന് വീഡിയോയിൽ പകർത്തി ലോകത്തിന്റെ മുക്കിലും മൂലയിലും ടെലികാസ്റ്റ്. അതുകൊണ്ട് എന്ത് അക്രമവും ക്രൂരതയും കാണിച്ചാലും പെട്ടെന്ന് ഹീറോ ആയി തീരും. അത് മനസ്സിലാക്കിയിട്ടാണ് അവൻ അപ്പുവായി വേഷം കെട്ടിയത്. പക്ഷെ നമ്മളത് നടക്കില്ല. എന്നാലും അവൻ അപ്പുവിന്റെ എല്ലാ കാര്യങ്ങളും മനുവിനുമോനെ പറയുന്നുണ്ടല്ലോ. ഒരുപക്ഷെ അവൻ അപ്പു തന്നെയാണെങ്കിലോ? നിനക്ക് ഇന്നലെ വീട്ടിൽ നിന്ന് കിട്ടിയൊന്നും പോരല്ലടാ. ഇനി ആ വ്യാജന്റെ കൂടെ കൂടി എന്തെങ്കിലും പോക്കിത്തരം കാണിക്കാനാണ് നിന്റെ ഭാവമെങ്കിലും ഞാൻ കൊന്നു. ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പെന്താണെന്ന് മനസ്സിലായല്ലോ. നീ എന്താ പറഞ്ഞത്? നീ യഥാർത്ഥ അപ്പുവാണെന്ന് പറഞ്ഞ ആ നിമിഷം നിന്റെ അളിയന്മാരും പെങ്ങാമാരും ചേർന്ന് രണ്ട് കൈ നീട്ടി നിന്നെ സ്വീകരിക്കുന്നു. ചീയും ഉണ്ടാവില്ല, കരിക്കും നിന്നെ. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ തളരരുത്. നിന്റെ വരവിൽ സന്തോഷിക്കുകയും നിന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ചിലരെങ്കിലും ഇവിടെയുണ്ട്. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നീ ഉൾപ്പെടെയുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും, ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിപ്പിച്ചുകൊണ്ട് വെറുക്കും. ഇതൊരു സിനിമയിലെ ഡയലോഗാ, പക്ഷെ എഴുതിയതൊരു വിവരമുള്ള സാഹിത്യകാരനാ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? പറയണം. നിന്റെ കാര്യത്തിൽ അത് 100% സത്യമാ. പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ ചിലപ്പോൾ ആരെ കൊണ്ടും കഴിയില്ല. അതേടാ പൂട്ട, നിന്റേതെന്ന് പറഞ്ഞു കിട്ടിയ ശവശരീരം മറവ് ചെയ്ത് രണ്ടാം നാൾ അവൾ എന്നെ കാണാൻ വന്നിരുന്നു. നിന്റെ കല്യാണം മുടങ്ങി സന്തോഷിച്ചതും നിന്നെ കളിയാക്കിയതുമൊക്കെ നീ മറ്റാരുടെയും ആകരുതെന്ന് കരുതിയിട്ടായിരുന്നു.
നിന്നോടുള്ള ഇഷ്ടം ആ കുട്ടി പറയാതിരുന്നത് നിന്റെ അളിയന്മാരെ പേടിച്ചായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ സിന്ധുവിനെ നേരിട്ട് കണ്ട് സംസാരിക്കണം. അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല. ശാസ്ത്രം വളരെയധികം പുരോഗതി പ്രാപിച്ച കാലം ഇത്, അല്ലാതെ പഴയ കാലമല്ല. എനിക്ക് തോന്നുന്നത് അത് അപ്പുവട്ടൻ തന്നെ ആയിരിക്കുന്ന. വീട്ടിലെ നായ പോലും തിരിച്ചറിഞ്ഞില്ലേ ഇപ്പത്തെ ഗോപാലനും. കണ്ടുമുട്ടുകയാണെങ്കിൽ നേരിട്ട് ചോദിച്ച് ഞാൻ ഉറപ്പുവരുത്തും. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തിരുന്നോണം. ഇന്നത്തെ കാലത്ത് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിറക്കി വിടാൻ ഒരു കാരണം നോക്കിയിരിക്കുക ആ ചെകുത്താമാര്. അതിപ്പോ അമ്മ അടങ്ങി ഒതുങ്ങി അകത്തിരുന്നോണം. അമ്മേ അമ്മേ, ഇത് നമ്മുടെ അപ്പു തന്നെയാണമ്മേ. ഏതപ്പു? അമ്മേ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? എനിക്കിപ്പോ പുതിയതായി ആരെയും മനസ്സിലാക്കണ്ട. അമ്മേ, ഗോപാല, എത്രയും പെട്ടെന്ന് ഇയാളെ കൊണ്ട് ഇവിടുന്ന് പോ. ഇവിടുന്ന് ഉടനെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് നാട്ടുകാരെ വിളിച്ചു കൂട്ടും. അവരിതാ ആഹാരം കഴിക്കുന്നു. എന്തേ കുത്തിക്കേറ്റ് വയറു നിറച്ചോണ്ട് ഇതാ മതി. എന്താ കാര്യം പറയണ്ടേ? എന്താണെന്ന്? എന്ത് പറ്റിയതാ? എന്ത് പറ്റാല, ഇവിടെ വന്ന് ഫ്രോഡില്ലേ, അവൻ അപ്പുകുട്ടൻ തന്നെയാണെന്ന് പറഞ്ഞ് അവർ സ്വീകരിച്ചു. ആരെയേട്ടാ? നിന്റെ അമ്മയുടെ ദായര് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ.
എടി അവര് നമ്മുടെ ലക്ഷ്മിയമ്മയും മോളും ഇത് ഇപ്പൊ നാട്ടുകാരും അവരുടെ കൂടെ കൂടും. നേരം എങ്കിൽ പ്രശ്നമാണ്, എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരൂ. ഇങ്ങനെ ആവുമ്പോ അവര് കല്യാണവും നടത്തും, അപ്പൊ പിന്നെ അവൻ അപ്പു തന്നെയാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തും. ദൈവമേ, പടിപടിയായിട്ടെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ, എനിക്ക് ടെൻഷൻ താങ്ങാൻ വയ്യ. പസു, ഞാൻ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു പറയും, പെണ്ണുങ്ങളൊന്നും നിൽക്കുന്ന നോക്കില്ല, ഓണത്തിനിടരാ. ഓണം കഴിഞ്ഞില്ലേട്ടാ, ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് അല്ലേ. ഈശ്വരാ, എനിക്കെന്നും പറഞ്ഞ് എവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നെ? നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കണ്ട, എന്തെങ്കിലും മാർഗം ആലോചിക്കൂ. മാർഗം ആലോചിക്കുക മാത്രമല്ല, ഇപ്പൊ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി. ടിവിയിലെ വാർത്തയിലും പറഞ്ഞു കേരളത്തിൽ പെൺമാണിപ്പ സംഘം സജീവമാണെന്ന്. ശരിയാ, ഒരു 13 വയസ്സാരി ഇന്നലെ ഒരുത്തം തട്ടിക്കൊണ്ടുപോയി. ഇതൊരു ഗൂഢ സംഘമാ, ഗ്രാമപ്രദേശങ്ങളിൽ കിടന്ന ഇമ്മാരുടെ കളി. പരിചയമില്ലാത്തവരെ കണ്ട ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതെ, ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ടല്ലോ, ബോംബെന്ന് അപ്പുകുട്ടനാണെന്നും പറഞ്ഞ്. അവൻ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിൽ ചെന്ന് പറ്റിയിരിക്കുക. അവിടെ ഉണ്ടല്ലോ പ്രായം തകഞ്ഞൊരു പെണ്ണ്, ആർക്കറിയാം എന്താ ലക്ഷ്യമെന്ന്. ചന്ദ്രപ്പ, എന്താടാ എടാ നീ പറഞ്ഞു നേരാടാ. എന്ത്? ആ അപ്പു എന്ന് പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നവൻ ബോംബെ തോന്ന പെൺമാണിപ്പ സംഘത്തിലാളാ. ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാർക്കെല്ലാം കാര്യം മനസ്സിലായി, എല്ലാരും കൂടി അങ്ങോട്ട് പോയിരിക്കാം. വാ വാ. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. അമ്മ ഇങ്ങനെ പരിഭ്രമിച്ചാലോ? എത്രയായാലും അവരുടെ കൂടപ്പുറപ്പുകളല്ലേ, അളിയമ്മേരെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. എന്നാലും എനിക്കൊരു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയാലോ, ഞാൻ അപ്പുവിനെ പറഞ്ഞ് ഒരു സമാധാനിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാ. നിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങത്തെ പോലെ കണ്ടത്, എന്നിട്ട് നീ ഞങ്ങളുടെ അപ്പുവിന് പകരം നീ കണ്ട ഞങ്ങളെ കൊള്ളാം. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യമാണ് നഷ്ടപ്പെട്ടത്. എന്ത് രോജസും തേജസ്സും. ഇടാ സത്യം പറ, നിനക്ക് എത്ര രൂപ കമ്മീഷൻ? എന്താ പ്രശ്നം സാർ? അപ്പോഴെന്നും പറഞ്ഞ് വന്നവൻ ബോംബെയിലെ അധോലോകവുമായി ബന്ധമുള്ള ഒരു തട്ടിപ്പുകാരൻ. സമയത്ത് ഞങ്ങൾ ഇടപെട്ടതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈ നാട്ടിലൊരു പ്രശ്നം വന്നാ ഞങ്ങൾ ഒറ്റക്കാതെ. ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല, ഉണ്ടാക്കാനാ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്? ആരാടാ നിങ്ങൾക്ക് പോലീസ് ഡ്യൂട്ടി വന്നത്? മാറി നിൽക്കടാ. നിന്നോടാ പറഞ്ഞു. ഇവനാരാണെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ അപ്പുകുട്ടൻ തന്നെ. അത് സാർ സംശയിക്കണ്ട, സാർ പറഞ്ഞത് ശരിയാ. ഇവൻ ആറ്റം ബോംബ് പറമ്പ് വീട്ടിലെ അപ്പുക്കുട്ടൻ തന്നെയാ. നിങ്ങളെപ്പോലെ എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഇവൻ ബോംബയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്റെ അടുത്തുനിന്ന് കുറച്ച് പൈസ വാങ്ങിയിരുന്നു. അതവനും എനിക്ക് മാത്രമേ അറിയൂ. പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന് അപ്പുക്കുട്ടൻ എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത്. ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസമായില്ലേ? ഇടോ മൂസ, ഇങ്ങോട്ട് വാ.
ഇത് മൂസ. അപ്പുക്കുട്ടനെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത ബോംബെയിലെ സൺറൈസ് ഹോസ്പിറ്റലിലെ അറ്റൻഡറാ. മൂസ, പ്ലീസ് ഓപ്പൺ. ശരി സർ. നിങ്ങൾക്ക് വിശ്വസിക്കാം. അതിനുള്ള എല്ലാ തെളിവുകളും ഈ ഫയലിലുണ്ട്. ഇനി ഒരു സംശയത്തിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഇദ്ദേഹം നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പുക്കുട്ടൻ തന്നെയാണ്. എന്തായാലും ഒരു പാവപ്പെട്ടവനെ മർദ്ദിച്ച് അവശനാക്കിയതിന് ഞാൻ നിങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക. എല്ലാവരും ജീപ്പിൽ കയറ. വേണ്ട സർ, അവർക്കെതിരെ എനിക്ക് ഒരു പരാതിയില്ല. കണ്ടോ, ഇത്രയും ദ്രോഹം ചെയ്തിട്ടും അയാൾക്ക് നിങ്ങളോട് ഒരു പരാതിയുമില്ല. പക്ഷേ ഒരു കാര്യം, അപ്പുക്കുട്ടൻ അവകാശപ്പെട്ട വീട്ടിൽ നിന്ന് നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കൊടുക്കണം. ശരി സർ, ഈ നിമിഷം മുതൽ എല്ലാം അപ്പുക്കുട്ടൻ്റെ ഇതാണ്. ഇന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. അയ്യോ, അത് പാടില്ല. ആ വീട്ടിൽ നിന്ന് പോകരുത്. എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. നമുക്ക് പഴയതുപോലെ എല്ലാവർക്കും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അവിടെ തന്നെ കഴിയും. അപ്പുക്കുട്ട, അങ്ങനെയാണെങ്കിൽ അപ്പുക്കുട്ടന്റെ കല്യാണ കാര്യത്തിൽ അളിയന്മാർക്ക് ഇനി തന്നെ എതിർപ്പുണ്ടാവുമോ? അയ്യോ, എന്ത് എതിർപ്പ്! കല്യാണം നടത്തി തന്നിരിക്കുന്ന ഇങ്ങോട്ട്.